بسم الله والحمد لله وصلى الله وسلم على نبينا محمد وآله وصحبه وسلم. اتقوا الله عباد الله. നമുക്ക് ഇൻഷാല്ലാ ഇന്ന് രണ്ട് സൂറത്തുകൾ തഫ്സീർ നോക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലാദ്യത്തെ സൂറത്ത് സൂറത്തുൽ കാഫിറൂനാണ്. സൂറത്തുൽ കാഫിറൂൻ വഹിയ മക്കിയ, മക്കയിലാണ് സൂറത്തുൽ കാഫിറൂൻ അവതരിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ. കുൽ എന്നാൽ നമുക്കറിയാം, ഖാല യഖൂലു, കുൽ പറയുക. യാ അയ്യുഹ എന്നത് അറബിയിലുള്ള സംബോധനയാണ്, ഒരാളെ വിളിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ് യാ അയ്യുഹ എന്നൊക്കെ. അല്ലയോ എന്ന് സംബോധന ചെയ്യുകയാണ്, ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഹ എന്ന വാക്ക് ശ്രദ്ധ ക്ഷണിക്കലാണ്. ഹാദ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഹാദ എന്നത് ഒരു വാക്കല്ല, അത് രണ്ട് വാക്കാണ്. ഹ എന്നതും ദ എന്നതും. ഹ എന്നാൽ ശ്രദ്ധിക്കണം എന്ന് പറയാം. ഹാദ, ഹാദിഹി, ഹ ഉലായി, ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഹ എന്നത് അതിൻ്റെ കൂടെയുള്ള വാക്കല്ല, മറിച്ച് അത് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിറുകളെ, അല്ലയോ സത്യനിഷേധികളെ എന്നാണ് ആദ്യം വിളിക്കുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം, കുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന വിളിക്കുന്നത്, അല്ലയോ കാഫിറുകളെ എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സംബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്തിൽ ഒഴികെ വേറെ എവിടെയും ഈ രീതിയിൽ ഒരു സംബോധന ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, എങ്ങനെ സംബോധന ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിട്ടുള്ളത്. നബിയും നബിക്ക് മുമ്പുള്ള അമ്പിയാക്കളും എല്ലാവരും അവരുടെ സമൂഹത്തെ സംബോധന ചെയ്തത് യാ കൗമി എന്ന് വിളിച്ചിട്ടാണ്. എന്ത് വിളിച്ചിട്ടാണ്? യാ കൗമി എന്ന് വിളിച്ചിട്ടാണ്. എൻ്റെ കൗമി എന്നാണ് വിളിക്കുന്നത്, എൻ്റെ സമൂഹമേ, എൻ്റെ സമുദായമേ എന്നാണ് വിളിക്കുന്നത്. അത് മാത്രമല്ല, ഫിർഔൻ, ആ ഫിർഔനെ പോലുള്ള ഒരു അഹങ്കാരി ഈ ലോകത്ത് അതിന് മുമ്പോ അതിന് ശേഷമോ വന്നിട്ടില്ല. എത്രത്തോളം ചോദിച്ചാൽ അവൻ പറഞ്ഞു, അന റബ്ബുക്കുമുൽ അല, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബ്, ഞാനാണ് എന്ന് പറഞ്ഞവനാണ് അവൻ. അവൻ്റെ അടുത്തേക്ക് അള്ളാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അയക്കണ സമയം അവനോട് പോയി സംസാരിക്കാൻ മൂസാ നബിനോട് പറഞ്ഞിരിക്കുന്നത് ഫഖൂല ലഹു ഖൗലൻ ലയ്യിന, മൂസ നീ അവൻ്റെ അടുത്ത് ചെന്നിട്ട് ലയ്യിനായ വാക്ക് പറയണമെന്നാണ്. ലയ്യിനായ വാക്ക് പറയണം എന്ന് പറയുമ്പോഴത്തേനാ ലയ്യിൻ എന്നതിനെ പരിഭാഷ പോലും വേണ്ട, മനസ്സിലായില്ലേ? ലയ്യിനായ വാക്ക് പറയണം എന്ന് വെച്ചാൽ അത്രയും സോഫ്റ്റായ ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ട് വേണം നമ്മൾ നമ്മുടെ ദീനിലേക്ക് ഒരാളെ വിളിക്കാൻ എന്നർത്ഥം. നമ്മളൊരു കട ഉണ്ട്, ഒരു ഷോപ്പ് നമുക്കുണ്ടെങ്കിൽ ആ ഷോപ്പിൽ ഒരാളെ വേണം, സെയിൽസ്മാനെ വേണം എങ്കിൽ ആ സെയിൽസ്മാൻ എത്ര കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും ഒരു കാര്യം ഉണ്ടാവണം, കടയിൽ വരുന്ന കസ്റ്റമറോട് ഏറ്റവും നന്നായിട്ട് പെരുമാറാൻ കഴിയുന്നവനാകണം നമ്മുടെ കടയിൽ നമ്മൾ നിർത്തുക, അങ്ങനെ ഒരാളെ നിർത്തുള്ളൂ അല്ലേ. നമ്മുടെ കച്ചവടം വേണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണ്ടയെ അല്ലെങ്കിൽ ആ രീതിയിൽ ജനങ്ങളോട് ഇടപഴകാൻ അറിയാത്ത ഒരാളെ പിടിച്ച് അവിടെ നിർത്തോ? നിർത്തൂല. അവിടെ നിർത്തൂല എന്ന് മാത്രമല്ല, അവനോട് പ്രത്യേകം പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ കടയിൽ വരുന്ന ആളുകളോട് ഏറ്റവും നല്ലപോലെ പെരുമാറണം, നല്ല വാക്കുകൾ പറയണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു സാധാരണ ഒരു കടയുടെ അവസ്ഥ, ഒരു ഷോപ്പിൻ്റെ ഒരു അവസ്ഥ, എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന അവസ്ഥ അതാണെങ്കിൽ, അള്ളാഹു അവൻ്റെ ദീനിലേക്ക് ജനങ്ങളെ വിളിക്കാൻ അള്ളാഹു അയച്ചത് ഏറ്റവും നല്ല മനുഷ്യരെയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകളെയാണ് അള്ളാഹു തിരഞ്ഞെടുത്തത്. അതാരാണ്? നബിമാരാണ്. ആ നബിമാരിൽ തന്നെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വീണ്ടും നടന്നിട്ടുണ്ട്, അതാണ് മുർസലീങ്ങൾ. നബിമാരെന്ന് പറഞ്ഞാൽ 100,000-ൽ അധികം നബിമാർ വന്നിട്ടുണ്ട്. അതേസമയം മുർസലീങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തിൻ്റെ കൽപ്പന കൂടിയുണ്ട്. നബിമാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൽപ്പനയില്ല, അവർ നസീഹത്ത് മാത്രമേ ഉള്ളൂ.
അമ്രും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ മാത്രമേ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതേസമയം വലിയൊരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ട ആളുകളാണ് ആര്? മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങളുടെ എണ്ണം 313 ചില്ലാനാണ്. മുസ്ലിങ്ങളുടെ എണ്ണം, നബിമാരുടെ എണ്ണം 100,000 ചില്ലാനമാണ് നബിമാരുടെ എണ്ണം. അപ്പോൾ ജനങ്ങളുടെ എണ്ണം കോടിക്കണക്കിന്. കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് അള്ളാഹു തആല നബിമാരെ തിരഞ്ഞെടുത്തു. ആ നബിമാരെത്ര ഉള്ളൂ? 100,000 ചില്ലാനം നബിമാരുള്ളൂ. ആ നബിമാരിൽ നിന്ന് അള്ളാഹ് മുർസലീങ്ങളെ തിരഞ്ഞെടുത്തു. ആ മുർസലീങ്ങൾ എത്ര ഉള്ളൂ? വെറും 300 ചില്ലാനം ആളുകളെ ആ നബിമാരുള്ളൂ. ഇനി ആ മുർസലീങ്ങളിൽ നിന്ന് അള്ളാഹ് 5 പേരെ വേറെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും ഉലുൽ അസ്മുകളിൽപ്പെട്ട 5 പേരെ വേറെയും അള്ളാഹു തആല തിരഞ്ഞെടുത്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി, ഈസാ നബി, മൂസാ നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ 5 ആളുകളെ അള്ളാഹ് തിരഞ്ഞെടുത്തു. ആ 5 ആളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ആളാരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശ്രേഷ്ഠത ഇങ്ങനെ കൂടുന്തോറും അവരുടെ സ്വഭാവത്തിൻ്റെ മഹിമയും മേന്മയും എല്ലാം സഹിക്കാനും ആളുകൾ ചീത്ത പറയും, ആളുകൾ കോപിക്കും, ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, വെറുക്കുന്ന വർത്തമാനങ്ങളൊക്കെ പറയും. അതെല്ലാം സഹിച്ച് ക്ഷമിച്ച് ക്ഷമയോടുകൂടി ഇങ്ങോട്ട് എങ്ങ് മോശം പറഞ്ഞാലും അതെല്ലാം കേട്ട് തലകുലുക്കി അങ്ങോട്ട് നല്ലത് പറയാൻ മാത്രമല്ല, അങ്ങോട്ട് നല്ലത് പറയാൻ മാത്രമല്ല, ഇങ്ങോട്ട് ദ്രോഹം ചെയ്ത ആളുകൾക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നൊരു ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് വേണ്ടി പോയി. അവർ എറിഞ്ഞ് കല്ലെറിഞ്ഞ് തല പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ നബി കല്ലേറ് കൊണ്ട് നബി ഓടേണ്ട ഒരവസ്ഥ, നാം ആലോചിച്ച് നോക്കി, നമ്മൾ ഓട്ടിക്കൂടെ ഒരാൾ ഓടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊരു അവസ്ഥയായിരിക്കും ആ പ്രവാചകനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ. എന്നിട്ട് നബി ഒരു സ്ഥലത്ത് 2 മലയിടുക്കുകൾക്കിടയിൽ ഇരുന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുന്നതിന്, അള്ളാഹുവേ എന്താണ് ദുആ ചെയ്യുന്നത്, ഇങ്ങനെയല്ല ദുആ ചെയ്യുന്നത്, അതായത് അള്ളാഹുവേ ഈ സമൂഹത്തെ നീ നശിപ്പിച്ച് കള എന്നല്ല ദുആ ചെയ്യുന്നത്. എൻ്റെ വാക്ക് കേൾക്കാത്ത നമ്മളങ്ങനെ പറയണേ, എൻ്റെ വാക്ക് നീ കേട്ടില്ലാലേ, നീ പഠിക്കും, നിന്നേക്കാൾ അള്ളാഹ് വെറുതെ വിടൂല എന്ന രീതിയിൽ നമ്മൾ പോലും സംസാരിക്കണം. എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചില്ലേ, എൻ്റെ മക്കളെ വേദനിപ്പിച്ചില്ലേ, അതുകൊണ്ട് നിന്നെ അള്ളാഹു നിനക്ക് അള്ളണ്ട് അള്ളാഹ് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മളെക്കെതിരെ പറയുന്ന. പക്ഷേ നബി പ്രാർത്ഥിച്ചത് അള്ളാഹു മഗ്ഫുർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമു, അള്ളാഹുവേ ഈ കൗമിന് പുറത്തു കൊടുക്കുക റബ്ബേ, അവർക്ക് അറിയാണ്ടാണ് റബ്ബേ, അറിവില്ലാണ്ടാണ് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനും മാത്രം ആ ഉന്നതമായ ആ ഒരു സ്വഭാവം, ക്വാളിറ്റി. ഖുർആൻ അത് പറഞ്ഞു, ഇന്നക അലാ ഖുലുഖിൻ അദീം, നീ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ്, ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് നബി എന്ന് ഖുർആൻ വരെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയാണ് ഇവിടെ വിളിക്കുന്നത് എന്ത്? ഖുലിയാ അയ്യുഹൽ കാഫിറൂൻ എന്ന് വിളിക്കാൻ പറഞ്ഞ അതുകൊണ്ട്. എന്തുകൊണ്ടാണത് എന്ന് ഇമാം റാസി 20-ൽ ഉത്തരം അതിൽ പറഞ്ഞിട്ടുണ്ട്. 20-ൽ ഉത്തരങ്ങൾ അതിന് ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം ഉദ്ധരിച്ച 2-3 വാക്കുകൾ കൂടിയുണ്ട്. ഇഅലം അന്ന ഖൗലുഹു തആല, ഈ വാക്കിൽ നീ ചില കാര്യങ്ങൾ അറിയണം. ഫീഹി ഫവാഇദ്, അത് നമുക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ അഹദുഹും, അതിൽ ഒന്നാമത്തെ കാര്യം, അന്നഹു അലൈഹിസ്സലാം കാന മഅമൂറൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ബിറിഫ്ഖി വല്ലീൻ ഫി ജമീഇൽ ഉമൂരി, റിഫഖും ലീനും, അതുകൊണ്ട് നബി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. റിഫഖ് എന്ന് പറഞ്ഞാൽ സൗമ്യതയാണ്, സൗഹൃദ മനോഭാവമാണ് റിഫഖ്. ആ റിഫഖുള്ള ആളെയാണ് റഫീഖ് എന്ന് പറയുന്നത്. റിഫഖുള്ള ആളെയാണ് റഫീഖ് എന്ന് പറയും. നബി അവസാനം പറഞ്ഞ വാക്ക് അതാണ്, ഇലാ റഫീഖിൽ അഅല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മരണസമയത്ത് നബി പറഞ്ഞ വാക്ക്, ഇലാ റഫീഖിൽ അഅല, അത്യുന്നതനായ ആ കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റഫീഖ് എന്ന് പറഞ്ഞാൽ സൗഹൃദമാണ്, സൗഹൃദമായ മനോഭാവം. സുഹൃത്തുക്കൾ തെറ്റ് ചെയ്താൽ നമ്മൾ ദേഷ്യം പിടിക്കാറുണ്ട്, ഇല്ല നമ്മൾ ക്ഷമിച്ചിട്ട്, കാരണം അവൻ എൻ്റെ കൂട്ടുകാരനാണ്, അവൻ എൻ്റെ കൂട്ടുകാരിയാണ്. മറ്റുള്ളവർ പറയണ പോലെയല്ല, ഇവൻ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അവൾ എന്ത് പറഞ്ഞാലും അതെനിക്ക് കുഴപ്പമുള്ള കാര്യമില്ല. ഒരല്പം ചിലപ്പോൾ കുറച്ച് നേരമൊക്കെ പിണങ്ങിയിരിക്കുമെങ്കിലും പോലും കുറച്ച് നേരം കഴിഞ്ഞാൽ പിന്നെ ഇരിപ്പുറക്കൂല, വീട്ടിൽ ഒരിപ്പുറക്കൂല. എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ അത്രയും വലിയ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരൻ, കൂട്ടുകാരി, ചങ്ങാതിയെ ഒരു ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ എന്ത് വിട്ട് കളയില്ല, അതാണ് റിഫുക്ക്. അപ്പം നബിനോട് അള്ള പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന്, റിഫുക്ക്, സൗഹൃദത്തോടു കൂടി വേണം എല്ലാ സമൂഹങ്ങളോടും പെരുമാറാൻ.
എല്ലാ മനുഷ്യരോടും പെരുമാറാൻ രണ്ട് ലീന്, ലീൻ എന്നാൽ സൗമ്യതയാണ്, സഹിഷ്ണുതയാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നബി മഅമൂറാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയൊക്കെ ഉണ്ട്? ഫി ജമീ ഇൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും നബിൻ്റെ ഇതുണ്ട്. സ്വഭാവത്തിൽ മാത്രമല്ല കേട്ടോ, ഏതെങ്കിലും ആളുകളോട്, കുടുംബക്കാരോട് പെരുമാറുമ്പോൾ മാത്രമല്ല, കൂട്ടുകാരോട് പെരുമാറുമ്പോൾ മാത്രമല്ല, ഒരു പരിചയമില്ലാത്ത ആളുകളോട് പോലും തന്നോട് ദുഷ്ടമായ രീതിയിൽ പെരുമാറിയ, ഉപദ്രവമായ രീതിയിൽ പെരുമാറിയ ആളുകളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയത് ഈ രണ്ട് അസല് വെച്ചിട്ടാണ്. ഒന്ന് റിഫക്ക്, വേറൊന്ന് ലീന്. അത് നബിൻ്റെ സ്വഭാവമാണത്. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? അതെല്ലാത്തിലും അങ്ങനെ തന്നെ. നബിനെ കണ്ടാൽ ഒരു മനുഷ്യൻ മാറിപ്പോവില്ല. കുറച്ച് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു മാന്ത്രികമായ ഒരു ശക്തിയിൽ അകപ്പെട്ടത് പോലെ ആൾക്കാർക്ക് തോന്നും. വല്ലാത്ത ആകർഷണമാണ്. നമ്മളൊക്കെ ആ സ്വഭാവത്തിലേക്ക് വരണം. ഒരാൾ നമ്മളൊരു സമയത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മറക്കരുത്. ആ രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് കൊടുക്കണം. ദുരനുഭവങ്ങളല്ല കൊടുക്കേണ്ടത്. നമ്മളെ മറക്കാത്ത രീതിയിൽ നമ്മൾ വേദനിപ്പിച്ച് വിടരുത്. നമ്മൾ അവരെ സന്തോഷിപ്പിച്ച് വിടണം. നമ്മളെ പള്ളിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ സംഘം, സംഘടന, പ്രസ്ഥാനം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഇതിലേക്കൊക്കെ നമ്മൾ ആളുകൾ ക്ഷണിക്കുമ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളെ മറക്കൂല. മറക്കൂല. ഈ റിഫക്ക്, ലീൻ എന്ന് പറയും. അതെവിടുന്ന് വന്നതാണ്? അള്ള പറഞ്ഞു, ഇമാൻ റാസി ഉദ്ധരിച്ചിട്ടുള്ള ആയത്തുകളാണ്. ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും, അത് അള്ളാൻ്റെ റഹ്മത്താണ്. നീ ജനങ്ങളോട് ലിൻതലഹും, ലീനാണ്, ലിൻതലഹും, ലീന് കാണിക്കാൻ കാരണം സൗമ്യത, സോഫ്റ്റാണ്, കഠിനമായ വാക്കുകളില്ല. മക്കളോടാണെങ്കിലും വലിയവരോടാണെങ്കിലും നമ്മളൊക്കെ എങ്ങനെ പെരുമാറും? നമ്മളെ മക്കളോട്, നമ്മളെ വീട്ടിലുള്ളവരോട്, നമ്മുടെ അയൽവാസികളോട്, ഭർത്താക്കന്മാരോട്, ഉമ്മാനോട്, വാപ്പാനോട് എങ്ങനെ, എത്ര കർക്കശമായി, എത്ര ക്രൂരമായിട്ടാണ് നമ്മളൊക്കെ പെരുമാറുന്നത്, അല്ലേ? അല്ലേ, ഉമ്മാനോടൊക്കെ ആ രീതിയിൽ ഭയങ്കര കണിശമായ ഒരു പെരുമാറ്റമല്ലേ പെരുമാറുന്നത്? ഒന്ന് തന്നില്ലെങ്കിൽ എല്ലാം തട്ടിത്തെറിപ്പിക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ. നബിൻ്റെ എല്ലാ രീതികളും ഒരിക്കലും ഐശമ്മ ഒരു പാത്രം ഇങ്ങനെ കൊടുത്തതിനപ്പോൾ ഐശമ്മ തട്ടിത്തെറിപ്പിച്ച്, ഐശമ്മ നബിയല്ലല്ലോ, ഐശമ്മ തട്ടിത്തെറിപ്പിച്ച്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വന്നിട്ട് ആ പാത്രം, ആ ചില്ല് എടുത്ത് പെറുക്കി കൂട്ടിയിട്ട് പറയണേണ്, ഇന്ന് നിങ്ങളുടെ ഉമ്മ ഇച്ചിരി ദേഷ്യത്തിലാണ്. എത്ര സോഫ്റ്റായിട്ട് പറയണം ഭാര്യനെ പറ്റി പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ ഉമ്മ. അപ്പോൾ ഇങ്ങനെ ആവാൻ ആർക്ക് കഴിയും? അത് നബിക്ക് കഴിയുള്ളൂ. നബിനെ പിൻപറ്റണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് കുറച്ചൊക്കെ അത് കിട്ടും, എല്ലാന്നും കിട്ടുമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു, ലക്കത് കാനലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട്. നമ്മൾ ആ മാതൃക അന്വേഷിക്കുന്ന എവിടെയെന്നറിയോ? നബിൻ്റെ മാതൃക നമ്മൾ അന്വേഷിക്കുന്നത്, കൈ കെട്ടുന്നതിൽ നമ്മൾ മാതൃക അന്വേഷിക്കും. നബി എവിടെയാണ് കൈ കെട്ടിയത്? അവിടെ തന്നെ ഞാൻ കെട്ടുള്ളൂ. ആയിക്കോട്ടെ, ശരിയാണ്. അതേപോലെ തറാവീഹിൻ്റെ റക്കാത്ത് എത്രയാണ്? അത് 11:23. നബി എത്രയും നിസ്കരിച്ചു, അത്രയും ഞാൻ നിസ്കരിക്കും. കുനൂത്ത്, ഇങ്ങനെയുള്ള കുറേ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ വല്ലാത്ത കണിശ നമ്മൾ പിടിക്കും. പിടിച്ചോട്ടെ, അത് സുന്നത്താണ്, അത് കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവിടെ ഉള്ളൂ നമ്മുടെ ദീൻ. നമ്മളത് കഴിഞ്ഞാൽ നമ്മളെ പെരുമാറ്റം, നമ്മുടെ സംസാരം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ഇടപെടലുകൾ, നമ്മളെ സമൂഹത്തിലുള്ള ആളുകളുമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിലൊന്നും നബിൻ്റെ സ്വഭാവം ഉണ്ടാ? ആ അതിലൊന്നും സ്വഭാവം ഇല്ലെങ്കിൽ, മൂശാട്ട് സ്വഭാവമായാലും അതിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളിപ്പെടാത്ത ആളുകളൊക്കെ എല്ലാവരും ജൂതന്മാർ, നമ്മളിപ്പെടാത്ത ആൾക്കാർ മൊത്തം ഷിയാക്കൾ, എല്ലാം പിന്നെ മോശപ്പെട്ട പിഴച്ചവരും പിഴപ്പിക്കുന്നവരും, ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ബിദ്അത്തിൻ്റെയും ദലാലത്തിൻ്റെയും വഴിപെട്ട നരകത്തിൻ്റെയും ഒക്കെ ആൾക്കാരാണ് നമ്മളിപ്പെടാത്ത. നമ്മൾ മൂന്നാല് ആൾക്കാരുണ്ട് വെളിയത്ത് നാട് ഉള്ളത്, 2, 3, 4, 5, 6, 7, 8 പേരുണ്ട്. ഇവർ മാത്രമേ ഒറിജിനൽ സലഫികളുള്ളൂ. ഒറിജിനൽ മുസ്ലിമീങ്ങൾ, മൂമിനീങ്ങൾ നമ്മൾ ഈ കുറച്ച് പേരെ ഉള്ളൂ എന്ന് എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ ഗ്രൂപ്പ്. എല്ലാ സ്ഥലത്തും, ഇപ്പോൾ കൊച്ചിയിലാണെങ്കിലും, കൊയിലാണ്ടിയിലാണെങ്കിലും, കോഴിക്കോടാണെങ്കിലും, തിരുവനന്തപുരത്താണെങ്കിലും, ഇങ്ങനെ കുറച്ച് കാര്യം, കുറച്ച് ആളുകൾ, ബാക്കിയുള്ള ആളുകളെ എന്നാൽ അവരോട് സ്നേഹത്തോടുകൂടി പെരുമാറോ, സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, നസീഹത്തോടുകൂടി ആയത്തും ഹദീസും കൃത്യമാവായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കോ, കൊടുക്കൂല. അവർ വരണ്ടെന്നേ, പള്ളിയിൽ വരണ്ടവർ, അവരെ വേണ്ട എന്ന രീതിയിൽ നമ്മൾ ഒഴിവാക്കി ഇട്ടിരിക്കുകയാണ് ആളുകൾ. നമ്മുടെ സ്വത്താണ് ഇത്, നമ്മുടെ സംഘടന, നമ്മുടെ പള്ളിയും, നമ്മുടെ കാര്യങ്ങൾ, ഇത് നമ്മളെ സ്വത്താണ്, വേറെ ആരും ഇവിടെ വേണ്ട എന്ന രീതിയിലാണ് നമ്മൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്ക് നമ്മൾ എന്താ, നമ്മുടെ കയ്യിലുള്ളത് എന്താ? അള്ളാഹുവിൻ്റെ ദീനാണ്. അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിക്കാൻ അള്ളാഹ് തിരഞ്ഞെടുത്തത് നബിമാരെ അള്ളാഹ് തിരഞ്ഞെടുത്തു. ഒരു സ്വഭാവത്തിൽ ഒരു മോശവും ആർക്കും പറയാൻ കഴിയാത്ത ഏറ്റവും ടോപ്പ് നല്ല സ്വഭാവമുള്ള മനുഷ്യന്മാരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. ആ ദീനെ വെച്ച് നമ്മൾ കളിക്കുന്നത്,
നമ്മൾ കാരണം പള്ളിയിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ, നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ആളുകൾ, നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ചില ആളുകൾ വിചാരിക്കും ഖുർആൻ ക്ലാസ് ഉണ്ട്, സ്ത്രീകളെ ക്ലാസ് ഉണ്ട്, അവളില്ല ഞാൻ ഇല്ല, അവളുള്ളടുത്ത് ഞാൻ വരില്ല, അവളെ കൂടെ എനിക്കിരിക്കാൻ പറ്റില്ല, അവരൊക്കെ എനിക്കറിയാം, ഇവരൊക്കെ ഇങ്ങനെ മത്തയിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണല്ലേ, അവരൊക്കെ സ്വഭാവം എനിക്കറിയാം എന്ന് പറയും. അതേപോലെ അല്ലാത്ത പുരുഷന്മാരെ ക്ലാസ്സും അവരായിട്ട് എനിക്ക് യോജിക്കാൻ പറ്റില്ല, അവനല്ലേ സെക്രട്ടറി, അവനല്ലേ പ്രസിഡൻ്റ്, അവനല്ലേ ഖജാഞ്ചി, എനിക്ക് അവരായിട്ട് യോജിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ആ രീതിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മൾ അള്ളാഹൻ്റെ ദീന് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറേ വിട്ടുവീഴ്ച കാണിക്കണം, കുറേ ക്ഷമിക്കണം, താഴണം, ഭൂമിയോളം നമ്മൾ താഴണം എന്ന ചിന്ത നബിമാർക്കുണ്ടായിരുന്നു. ആ സുന്നത്ത് നമ്മൾ സ്വീകരിക്കാൻ നമ്മളെന്തല്ല, നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് ആളുകൾ ദീനിൽ നിന്ന്, തൗഹീദിൽ നിന്ന്, സത്യത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. നേരെ മറിച്ച് അവന് നമ്മളെ ശത്രുവിൽപ്പെട്ട ഒരാൾ നമ്മൾ നടത്താൻ ഒരു ഷോപ്പിൽ സാധനം മേടിക്കാമെന്ന് വിചാരിച്ചു, വേറെ ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, വേറെ ടീമിൽപ്പെട്ട ആളാണ്, നമ്മൾ മോശമായിട്ട് സ്വഭാവം നമ്മൾ കാണിക്കോ? കാണിക്കൂല. കാരണം അവിടെ നമ്മുടെ സാധനം വിറ്റ് പോകണം. അപ്പോൾ അതുകൊണ്ട് ആ ആ റഷീദല്ലേ, ആ ബഷീറല്ലേ, ശുക്കൂറല്ലേ, വാ ഇരിക്ക്, എന്തൊക്കെയാണ് വിശേഷം, വാ ഇരിക്ക്. അതേപോലെ ദീനിന് വേണ്ടി താഴ്ന്നു കൊടുക്കാൻ നമ്മളെന്തല്ല, തയ്യാറല്ല. നമ്മൾ തയ്യാറല്ല, എന്നിട്ട് അവന് വേണ്ട എന്ന രീതിയിലാണ് അതേസമയം നബിമാരും എന്നാലോചിച്ചൊക്കെ കല്ലേറി റോട്ടിക്കൂടെ ഒരു മനുഷ്യൻ ഓടുന്ന അവസ്ഥ. അള്ളാഹിൻ്റെ റസൂലാണ് ഈ റോട്ടിലൂടെ ഓടുന്നത്, തായിഫിൽ നിന്ന് ഓടി രണ്ട് മലൻ്റെ ഇടുക്ക് വരെ ഓടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽക്ക്, അള്ളാഹുവിൻ്റെ ഹബീബ്, മനുഷ്യ മുഴുവൻ മനുഷ്യ ജിന്ന് കുലങ്ങളുടെ നേതാവ്, നാളെ സ്വർഗത്തിൻ്റെ ആ വാതിലുണ്ടല്ലോ, വാതിലിൻ്റെ കീ, ആ കീ ആദ്യം ഇങ്ങനെ തുറക്കണ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി. റോട്ടിൽ കൂടെ ഓടണ സീന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ആ മനുഷ്യൻ എന്താ പ്രാർത്ഥിച്ചത്? അള്ളാഹുവേ പുറത്തു കൊടുക്ക് റബ്ബേ, എൻ്റെ തല എറിഞ്ഞ് കല്ലെറിഞ്ഞ് പൊട്ടിച്ച ഇവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്ക് റബ്ബേ, അവരറിവില്ലാത്തവരാണ് റബ്ബേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സുന്നത്ത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്, ആ സുന്നത്ത് സ്വീകരിക്കാൻ നമ്മളെ പണ്ഡിതന്മാർ തയ്യാറാണ്, നമ്മളെ നേതാക്കന്മാർ തയ്യാറാണ്, സെക്രട്ടറി തയ്യാറാണ്, പ്രസിഡൻ്റ് തയ്യാറാണ്, ഖത്തീബ് തയ്യാറാണ്, ഖജാഞ്ചി തയ്യാറാണ്, സംസ്ഥാന പ്രസിഡൻറ്റും ജില്ലാ പ്രസിഡൻറ്റും മണ്ഡലം പ്രസിഡൻറ്റും പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒരുപാട് എല്ലാ ഒരുപാട് സംഘടനകളുണ്ടല്ലോ, ഇഷ്ടംപോലെ സംഘടനകളുണ്ട്, ഇതിൻ്റെ ആളുകളൊക്കെ തയ്യാറാണ്. ആ സുന്നത്ത്, പ്രവാചകൻ്റെ ആ സുന്നത്ത്, എൻ്റെ ശത്രുക്കൾക്ക് പോലും ക്ഷമിച്ച് സഹിച്ചു കൊടുത്ത് അവർക്ക് വേണ്ടി അല്ലാ പുറത്തു കൊടുക്ക് റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ സുന്നത്ത്, അത് നമുക്ക് സുന്നത്തല്ല. നമുക്ക് ഈ കയ്യനക്കലും കൈകെട്ടലും കൂട്ടപ്രാർത്ഥനയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മുടെ സുന്നത്തുള്ളൂ. അവിടെ നിന്ന് നമ്മൾ മാറി ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് വലിയ അനുഗ്രഹം, വലിയ കാര്യമാണ്. ഈ ഖുർആൻ ക്ലാസ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഖുർആൻ പഠിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? ഖുർആൻ നമ്മുടെ ജീവിതമായി മാറണം. പ്രവാചകൻ്റെ ഉമ്മാൻ്റെ അടുത്ത്, ആയിഷുമ്മാൻ്റെ അടുത്ത് വന്ന് ചോദിച്ചല്ലോ, പ്രവാചകൻ എൻ്റെ സ്വഭാവം എന്താണ്, സ്വഭാവം പ്രവാചകൻ്റെ സ്വഭാവം എന്താണ്? അപ്പോൾ നീ ഖുർആൻ വായിച്ചിട്ടില്ലേ? ആ ഖുർആൻ വായിച്ചിട്ടുണ്ട്. ആ ഖുർആൻ തന്നെയാണ് പ്രവാചകൻ്റെ സ്വഭാവം. പ്രവാചകൻ്റെ സ്വഭാവം എന്നുള്ളത് ഖുർആനാണ്. കാന ഹുൽക്കുഹു ഖുർആൻ, കാന ഹുൽക്കുഹു ഖുർആൻ, നമ്മൾ ഇത് എഴുതി വെക്കേണ്ടതാണ്. കാന ഹുൽക്കുഹു ഖുർആൻ, ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആൻ. ആ ഖുർആൻ ഫബിമ റഹ്മത്തി മിനല്ലാഹി ലിൻത ലഹും, നിനക്ക് അള്ളാഹൻ്റെ റഹ്മത്ത് കൊണ്ടാണ് നീ അവരോട് ഏറ്റവും നല്ല ലോലമായി പെരുമാറുന്നത്, അള്ളാഹൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. ലോലമായി പെരുമാറ, സൗമ്യമായി പെരുമാറ, തല കല്ലെറിഞ്ഞ് പൊട്ടിച്ചവരോടാണ് തോന്നിയാസം പറഞ്ഞ് നാട് മുഴുവൻ പ്രവാചകനെപ്പറ്റി, പ്രവാചകൻ്റെ ഭാര്യമാരെപ്പറ്റി, മക്കളെപ്പറ്റി, സഹാബാക്കളെപ്പറ്റിയൊക്കെ നാട് മുഴുവൻ തോന്നിയാസങ്ങളും ഫിത്നയും ഫസാദും ഉണ്ടാക്കി നടക്കുന്ന ആളുകളെപ്പറ്റിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോട് നല്ല നിലക്ക് പെരുമാറുകയും ചെയ്തത് അവർക്ക് വേണ്ടി. അതെന്താണ്? റഹ്മത്താണ്. അള്ളാഹൻ്റെ റഹ്മത്ത് കിട്ടി. നമ്മളെ സ്വഭാവം മോശമായത് അള്ളാഹ് നമുക്ക് റഹ്മത്ത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ തെളിവ്. നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ അതിൻ്റെ അർത്ഥം അല്ലാഹ് നമുക്ക് റഹ്മത്ത് ചെയ്തു എന്നാണ് അർത്ഥം. ഫബിമാ റഹ്മത്തി മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹൻ്റെ റഹ്മത്ത് കാരണത്താലാണ് നീ അവരോട് സോഫ്റ്റായിട്ട് പെരുമാറുന്നത്. വലവ് കുൻത ഫള്ളൻ, ആ വാക്കിൽ തന്നെ ഉണ്ട്, വലവ് കുൻത ഫള്ളൻ, നീ ഒരു ഫള്ളൻ ആയിരുന്നെങ്കിൽ, ഫള്ളൻ എന്ന് പറഞ്ഞാൽ ഒരു പരുഷമായ സ്വഭാവം, നമ്മളെപ്പോലത്തെ പരുഷമായ, ചിരിക്കാൻ അറിയാൻ പാടില്ലല്ലോ നമുക്ക്, നമുക്ക് ചിരിക്കാം, നമ്മൾ പൈസ കാണുമ്പോൾ മാത്രമേ ചിരിക്കുള്ളൂ, വേറെ മനുഷ്യന്മാരെ കാണുമ്പോൾ ചിരിക്കാനും നമുക്കറിയാൻ പാടില്ലാത്ത ആ ഒരു, ആ ചിരിക്കാൻ അറിയാൻ പാടില്ലാത്ത ഫള്ളൻ സ്വഭാവം, പരുഷമായ സ്വഭാവം, ഖലീലൽ ഖൽബ്, ആ വാക്കിൽ തന്നെ ഉണ്ട്, അർത്ഥം പറയേണ്ട ആവശ്യമില്ല. ഖലീലൽ ഖൽബ്, ഖൽബ് കഠിനമായി ഉറച്ചു പോയവനാണ്, ദയയില്ല മനസ്സിൽ, സ്നേഹമില്ല മനസ്സിൽ,
ആ സ്നേഹമില്ലാത്തവൻ്റെ കൽബ് എന്തായി? ഖലീലൽ ഖൽബ്, കൽബ് കഠിനമായി മാറി. കഠിനമായ കൽബിൻ്റെ ഉടമസ്ഥനും പരുഷമായ സ്വഭാവക്കാരനുമായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികളോട് പോലും നല്ലവണ്ണം പെരുമാറി അറിയാൻ പാടില്ലല്ലോ. കുട്ടികൾക്ക് വല്ല കാര്യങ്ങളറിയോ? കുട്ടികൾ പള്ളിയിൽ വന്ന് അങ്ങോട്ട് അടക്കും ഇങ്ങോട്ട് അടക്കും. കുട്ടികൾ എവിടെയെങ്കിലും ഇരിക്കുമോ? എവിടെ ഇരിക്കില്ല. ആ കുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണ്, നമ്മളെപ്പോലെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളതല്ല. കുട്ടികൾ കുട്ടികളാണ്, കളിക്കും. പക്ഷെ അള്ളാഹിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന സമയത്ത് പുറത്ത് വന്നിരുന്നിട്ടുണ്ട്. സുജൂദി കിടക്കുന്ന സമയത്ത് നബിൻ്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പുറത്ത് വന്ന് ഇരുന്നിട്ട് എൻ്റെ മക്കൾ അവിടെ ഇരിക്കട്ടെ, അവർക്ക് അവരെ കാര്യം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ മതി എന്ന രീതിയിൽ. നമ്മളാണെങ്കിൽ പിന്നെ മക്കളെ പള്ളിൻ്റെ ഭാഗത്തേക്കേ അടുപ്പിക്കാത്ത രീതിയിൽ, മക്കളൊന്ന് ഇങ്ങളൊന്നും അനങ്ങാൻ പാടില്ല. മക്കളെ യന്ത്രങ്ങളായൊരു കല്ലുകൾ പോലെ ഇങ്ങനെ ഇരിക്കണം. അത്രയും മക്കളോട് പോലും കുട്ടികളോട് പോലും നല്ല രീതിയിൽ പെരുമാറാൻ അറിയാത്തവരായി പള്ളിയിലുള്ള നമസ്കരിക്കുന്ന ആളുകളും ഭരിക്കുന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ മാറിപ്പോയത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ തർക്കവും ഈ വിവാദങ്ങളും മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. നമ്മളതല്ലാണ്ട് നമ്മൾ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെല്ലുകയോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയോ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയോ ആ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയോ നമ്മൾ ചെയ്യുന്നില്ല. ആരും പള്ളിയിൽ വരണ്ടെന്നാണ് മുമ്പത്തെ ആളുകൾ വര ലെൻ ഫല്ലൂ മിൻ ഹൗലിക്, നീ അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്ക് ചുറ്റും നിന്ന് ഇവർ പോകുമായിരുന്നു. ഇതെന്താ പോകണെന്തേ? ഇസ്ലാം ഏറ്റവും ഉന്നതമായ നല്ല ആദർശമാണ്. ആരെ മുമ്പിലും പറഞ്ഞു കൊടുക്കുക അല്ലേ? എന്തെങ്കിലും കെട്ടിക്കൊടുക്കുള്ള എന്തെങ്കിലും കാര്യം ഇസ്ലാമിൽ ഉണ്ടായില്ല. എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ലോകത്തിന് ഒരു സൃഷ്ടാവുണ്ടട്ടാ, എല്ലാവർക്കും അംഗീകരിക്കാവുന്ന കാര്യം. ഇപ്പോൾ ബൈജു, സിനിമാ നടൻ ബൈജു അറിയില്ലേ? സിനിമാ നടൻ ബൈജു അറിയില്ലേ? ആദ്യമായിട്ട് കേൾക്കണ പോലെ ഇരിക്കണം. കേട്ടിട്ടില്ല, ഇതുവരെ കേട്ടിട്ടില്ല. സിനിമാ നടൻ ബൈജു കുറച്ചാളുമ്പോൾ പറഞ്ഞ മൂപ്പർ പറഞ്ഞത്, ഈ എല്ലാവർക്കും കുറേ ഇഷ്ടപോലെ ദൈവങ്ങൾ, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് എല്ലാവർക്കും ഒരു ദൈവമായിരുന്നെങ്കിൽ അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു സംസാരത്തിൽ മൂപ്പർ പറയണേ അല്ലേ. അപ്പോൾ നമ്മൾക്ക് നമ്മളെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ എത്ര ഉള്ളൂ ദൈവം? ഒരൊറ്റ ഇലാഹുള്ളൂ. കുൽഹു അല്ലാഹു അഹദ്, ഒരൊറ്റ ഇലാഹു. അപ്പോൾ അത് എല്ലാ ആളുകൾക്കും, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പോലും അംഗീകരിക്കാവുന്നതും പിൻപറ്റാവുന്നതും യോജിക്കാവുന്നതുമായ കാര്യം ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യം തൗഹീദ്, അത് തന്നെ. ഇപ്പോൾ ക്രൈസ്തവരായ ആളുകൾ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല അവരെ ദൈവവിശ്വാസം, അവർക്ക് മനസ്സിലാവില്ല. കാരണം മൂന്നെണ്ണുണ്ട്, പിന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ പിതാവ് പുത്രൻ പിന്നെ മാതാവ്, ഇത് മൂന്ന് പേരുണ്ട്. എന്നാൽ ആ മൂന്ന് പേരും ഒന്നാണ്, എന്നാൽ മൂന്ന് പേരും മൂന്നാണ്, എന്നാൽ മൂന്ന് പേരും ഒന്നാണ്, എന്താണ് സംഭവം എന്ന് അവർക്ക് തന്നെ മനസ്സിലാവാത്ത ത്രീ ഏകത്വ വിശ്വാസം. ത്രീ ഉണ്ട്, പക്ഷേ അത് ഏകത്വമാണ്. എന്താണ് എന്ന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിശദീകരിച്ച് കൊടുക്കാൻ, ജനങ്ങൾക്ക് മുമ്പിൽ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത ഒരു വിശ്വാസമാണ് അവർക്കുള്ള വിശ്വാസം. അതേപോലെ നമ്മുടെ നാട്ടിലുള്ള ബഹുദൈവാരാധകരായ ആളുകൾ, അവർക്കെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങളാണ്. പശു ദൈവമാണ്, പാമ്പ് ദൈവമാണ്, ചന്ദ്രൻ ദൈവമാണ്, സൂര്യൻ ദൈവമാണ്, എല്ലാ ചരാചരങ്ങളായ എന്തൊക്കെ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടോ അതെല്ലാത്തിനെയും ദൈവങ്ങളാക്കി ആരാധിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ള. അപ്പോൾ ഇതൊന്നും ആളുകൾക്ക് ഉൾക്കൊള്ളാൻ, പൊതുജനങ്ങൾ, മുസ്ലിമും അല്ല, ക്രിസ്ത്യാനിയും അല്ല, ഹിന്ദു അല്ല, സാധാരണക്കാരായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതാണ് അവരുടെയൊക്കെ വിശ്വാസങ്ങളും നിലപാടുകളും മതങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം. പക്ഷേ ഇസ്ലാമിൻ്റെ അതല്ല. രണ്ടാമത്തെ കാര്യം നിസ്കാരം, അഞ്ച് നേരത്തെ നിസ്കാരം. വുളു ചെയ്തിട്ട് അവിടെ വന്നിരിക്കുന്നു. ഒരുപാട് ഡോക്ടർമാരുണ്ട്, പല പല അസുഖങ്ങൾക്കും നിസ്കാരം നല്ലതാണ്. ഇപ്പോൾ കൊറോണൻ്റെ സമയത്ത് ഒരു പ്രകൃതി ചികിത്സകനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് എൻ്റെ ഓർമ്മയിൽ, ഒരു ജോർജ് ജോസഫ് വടക്കഞ്ചേരിയാണ്, നിങ്ങൾ എന്താച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരെന്ന്. അദ്ദേഹം പറയുന്നത് വുളുവിൻ്റെ ഗുണം, ആ 15 പ്രാവശ്യം ഒരു മുസ്ലിമായ മനുഷ്യൻ അദ്ദേഹം നസ്യം ചെയ്യുന്ന പറഞ്ഞു. നസ്യം ചെയ്താൽ മൂക്കിനകത്ത് വെള്ളം കയറ്റി ചീറ്റുക 15 പ്രാവശ്യം, അതും 5 വ്യത്യസ്ത സമയങ്ങളിൽ അത് ചെയ്യുന്നുണ്ട് അല്ലേ. പൊതു കൊടുക്കുന്ന സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റുന്നു, ചീറ്റുന്നു. ഇത് സാധാരണഗതിയിൽ ആളുകൾ ചെയ്യുന്ന കാര്യമാണ് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റൽ? ഇല്ല, അവർ നേരം വെളുത്ത ജോലിക്ക് പോയിക്കുന്ന പിന്നെ വൈകിട്ടാണ് മുഖം ഒന്ന് കഴുകുമെന്ന്. മൂക്കിൻ്റെ അകത്തൊക്കെ ആര് വെള്ളം കയറ്റി എവിടെ ചെയ്യും? ഇത് ആര് പഠിപ്പിച്ചു? അള്ളാഹിൻ്റെ റസൂൽ. ചെവി, ചെവിൻ്റെ അകം, കാല്, കൈകാലുകൾ, തല, മുഖം മുഴുവൻ, കണ്ണിൻ്റെ പീളകൾ, വായ, 5 കൃത്യമായിട്ട് വൃത്തിയാക്കുന്നു. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലും ആ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ഗോത്രം എന്ന് പറയാവുന്ന ഒരവസ്ഥയിൽ ഉടലെടുത്ത ഒരു ദീന്, ആ ദീനിൻ്റെ രണ്ടാമത്തെ നമസ്കാരത്തിൻ്റെ കാരുണി പറയും. മനസ്സിനും ശരീരത്തിനും നല്ല സ്വസ്ഥത കിട്ടുന്ന കാര്യം ആരെടുത്തും പോയി പറയും. മൂന്നാമത്തെ കാര്യം, 2.5% സക്കാത്ത് കൊടുക്കുക. നിർബന്ധമായിട്ട് അവനവൻ്റെ സ്വത്തിൽ 2.5% പാവങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുക. ആര് ചെയ്യുന്നു?
നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക. അതാ ഒരു കോടി രൂപ കയ്യിലുള്ളവൻ 2.5 ലക്ഷം രൂപ സക്കാത്ത് കൊടുക്കുക. 1 കോടി രൂപ കയ്യിലുള്ളവൻ വർഷം 1 കോടി രൂപ ബാലൻസ് ഉള്ള ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% അഥവാ 1 ലക്ഷം രൂപ ബാലൻസ് കയ്യിലുണ്ടെങ്കിൽ 2500 രൂപ ഒരു മുസ്ലിമായ മനുഷ്യൻ നിർബന്ധമായും അവൻ കൊടുത്തിരിക്കും. അവൻ്റെ ഔദാര്യമല്ല, നിനക്ക് മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഔദാര്യമാണ് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള അവരുടെ ഔദാര്യം. പക്ഷേ ഈ 2500 രൂപ കൊടുക്കുക എന്നുള്ളത് മുസ്ലിമിൻ്റെ ഔദാര്യമാണ്, ഔദാര്യമല്ല. അത് നിർബന്ധമായിട്ടും അവനത് കൊടുത്തേ പറ്റും. അത് കൊടുത്താൽ മാത്രം പോലെ അതിന് പുറമെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇനി ഇനി 1 മാസത്തെ റമദാൻ മാസത്തിലെ നോമ്പ്, ആ നോമ്പ് അവസാനിക്കുമ്പോൾ സക്കാത്തുൽ ഫിത്ര് സക്കാത്ത്, അത് അരി എല്ലാം ഒരുപാട് ആളുകൾക്ക് അത് കിട്ടുന്നു. ഇനി 2-ാമത്തെ പെരുന്നാൾ ഹജ്ജിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് ഒരുപാട് മാംസങ്ങൾ, ഒരുപാട് ഇങ്ങനെ ഇസ്ലാമിൻ്റെ ഏത് ആചാരങ്ങളും ഏത് വിശ്വാസങ്ങളും കാര്യങ്ങളും നോക്കിയാലും അതാർക്കും ഏതൊരാളെ മുമ്പിലും കൃത്യമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാവുന്ന സ്വീകരിക്കാവുന്ന സുന്ദരമായ ആദർശവും, ഒരു കുഴപ്പവും അതിനകത്തില്ല. പക്ഷേ 2-ാമത്തെ ഒരു കാര്യം, ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളെ സ്വഭാവം മോശമാണെങ്കിൽ അത് സ്വീകരിക്കില്ല. തെരിയോ, സ്വീകരിക്കില്ല. എത്ര നല്ല ദീനാണെന്നുണ്ട് കാര്യമില്ല. നല്ല ബിരിയാണിയാണ്, നല്ല സുഗന്ധമുള്ള നല്ല ഉഷാറ് ബിരിയാണിയാണ്. പക്ഷേ അത് വിളമ്പിത്തരുന്ന ആളെ കൈ ആൾ കുളിച്ചിട്ടില്ല. നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് നല്ല ബിരിയാണി നല്ല മണമുള്ള, പക്ഷേ ആൾ കുളിച്ചിട്ടില്ല. നമ്മൾ കഴിക്കുമോ, കയ്യിലേക്ക് നോക്കുമ്പോൾ കൈയൊന്നും കഴുകിയിട്ടില്ല. നഖത്തിൽ മുഴുവൻ 1 മാസത്തേക്കുള്ള അഴുക്ക് നഖത്തിലുണ്ട്. വേർപ്പ് ഒറ്റ അതിനകത്ത് വീണുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും വെച്ച കൈ വെച്ചിട്ടാണ് ഇവൻ പലയിടത്തും മാന്തിയിട്ടുണ്ടാവും. അത് ചെയ്തിട്ട് ആ കൈ കൊണ്ടാണ് ഇവൻ ഈ നല്ല ബിരിയാണി ആണ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. ഇതേപോലെ ഇസ്ലാമാകുന്ന തൗഹീദും ഈമാനുമാകുന്ന ഈ ദീന് ഏറ്റവും സുന്ദരമായ ദീനാണ്. ആ ദീന് നമ്മളുടെ സ്വഭാവക്കേട് നിമിത്തം, നമ്മുടെ കയ്യിലിരിപ്പ്, നമ്മുടെ മൂശാട്ട സ്വഭാവം, നമ്മുടെ വൃത്തികെട്ട സ്വഭാവം കാരണത്താൽ പല ആളുകളും ഇസ്ലാമിലേക്ക് വരാതെ തൗഹീദിലേക്ക് വരാതെ മാറിക്കും. അള്ളാഹിൻ്റെ അടുത്ത് ആര് സമാനം പറയണം? ഈ നാട്ടിലുള്ള ആളുകൾ, ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, മറ്റ് ആളുകൾ, മറ്റ് മോശമായ രീതിയിൽ നടക്കുന്ന ആളുകൾ പള്ളിയിലേക്ക് വരാത്തതിന്, ദീനിലേക്ക് വരാത്തതിന് ആരാ ഉത്തരവാദി? ദീന് നല്ലതാണ്, അതായത് ബിരിയാണി നല്ലതാണ്. പക്ഷേ അത് വിളമ്പിക്കൊടുക്കുന്ന നമ്മുടെ കൈകളും നമ്മുടെ പല്ലുകളും നമ്മുടെ നാവുകളും നമ്മുടെ ശരീരവും എന്തല്ല? നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് എന്തല്ല? അവർക്ക് വേണ്ട. അംബേദ്കർ ഇത് സ്വീകരിക്കാൻ പോയ ആളാണ്, ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന എഴുതിയ ആളാണ്. അപ്പോൾ അയാൾ ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടി പോയ ആളാണ്. അയാൾ അതിൽ നിന്ന് തടഞ്ഞത്, അതിൽപ്പെട്ട ചില ആളുകൾ തടഞ്ഞ്, അതല്ല മുസ്ലിങ്ങൾ തന്നെ തമ്മത്തല്ലാണ്, പിന്നെ എന്തിനാ അതിലേക്ക് പോകണമെന്നാ വെച്ച്. അയാൾക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല, അത് വേറെ വിഷയം. പക്ഷേ അതിന് കാരണം എന്തായി മാറി? മുസ്ലിമീങ്ങൾ തമ്മത്തമ്മിലുള്ള ആവശ്യമില്ലാത്ത തല്ലല് അത് ഒരു കാരണമായി മാറി. മുസ്ലിങ്ങളുടെ സ്വഭാവം അത് എന്തായി? അത് ഒരു കാരണമായി മാറി എന്നുള്ളതാണ് കാരണം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ ദീന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സ്വഭാവവും എന്തായി മാറണം? നല്ലതായി മാറണം എന്നാണ് ഈ പറഞ്ഞ കാര്യം. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് നബി രണ്ട് സ്വഭാ, നബിൻ്റെ രണ്ട് സ്വഭാ റഊഫാണ് റഹീമാണ്. റഊഫ് എന്ന് വെച്ചാൽ കൃപുള്ളവനാണ്, റഹീം എന്ന് പറഞ്ഞാൽ കരുണയുള്ളവനാണ്. മുഅ്മിനീങ്ങളോട്, വിശ്വാസികളോട്, നമ്മളവിടെ തന്നെ പറയും മുഅ്മിനീങ്ങളോടല്ലേ. മുഅ്മിനീങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ മാത്രമാണല്ലോ, പിന്നെ വേറെ ആരോടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അവിടെ തന്നെ കഴിഞ്ഞു. മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളോട് എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ആ മൂന്നാല് ആൾക്കാർ, അവർ മാത്രം മുഅ്മിനീങ്ങളുള്ളൂ. ബാക്കി ലോകത്ത് കാണുന്ന ആളുകളൊന്നും എന്തല്ല, മുഅ്മിനീങ്ങളല്ല എന്ന് ഇവിടെ ഒരു 2 ദിവസം മുമ്പ് പോലും ഒരാളിങ്ങനെ പ്രസംഗിക്കുന്ന ഇങ്ങനെ കേട്ട് ലോകത്ത് ആകെ മുസ്ലിങ്ങളിൽ യഥാർത്ഥ മുസ്ലിങ്ങളെന്ന് പറയാൻ പറ്റുന്ന ഒറിജിനൽ നല്ല സലഫീയത്തുള്ള മുസ്ലിമീങ്ങൾ 2% മാത്രമേ ഉള്ളൂ, ബാക്കി 98% ശരിയല്ല. ഇത് ആരാണിത് പറയാൻ ഏൽപ്പിച്ച്? ആ ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാണ് ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും കാഫറാക്കുന്ന വർത്തമാനമല്ലേ പറഞ്ഞത്? ലോകത്തുള്ള ഈ ആളുകളെയൊക്കെ പോയി അന്വേഷിക്കുക, ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ചെയ്താൽ പോലും നമ്മളെ ബാധ്യത അല്ല അത്, നീ കാഫറാണ്, നീ മുശ്രിക്കാണ്, ഓരോ സമൂഹത്തെ നോക്കിയിട്ട് നിങ്ങൾ പഴിച്ചവരാണ് ശരിയല്ല എന്ന് പറയേണ്ട ബാധ്യത എന്തില്ല? നമുക്കില്ല. നമ്മളോട് നീ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത മാത്രമേ നമുക്കുള്ളൂ. ആരൊക്കെയാണ് ശരി, ആരൊക്കെയാണ് തെറ്റ്, ആരൊക്കെയാണ് നരകത്തിൽ, ആരൊക്കെയാണ് സ്വർഗത്തിൽ, ഈ പറഞ്ഞ പണി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ചെയ്യേണ്ടതല്ല, അത് അള്ളാഹുവിൻ്റെ പണിയാണ്. ഇന്നമാ അലൈക്കൽ ബലാഗ്, നിൻ്റെ മേലുള്ള പണി എന്താണ്? ബലാഗ് മാത്രം, എത്തിച്ചു കൊടുക്കൽ മാത്രം. ഇന്നമാ അൻത മുദക്കിർ,
നീ ഒരു ഉപദേശകൻ മാത്രമാണ്, ലസ്റ്റ അലൈഹിം ബി മുസൈത്തിർ, അവരെ മേൽ നിർബന്ധിച്ചിട്ട് ഇതിലേക്ക് വലിച്ചു വലിച്ച് കൊണ്ടുവരേണ്ട ആവശ്യം ഇതൊന്നും എന്തില്ല നിനക്കില്ല എന്നുള്ളതാണ്. ഇനി നബിനെ പറ്റി പറ വമാർ സല്ലാക്കില്ല റഹ്മത്തൻ ലിൽ ആലമീൻ, റഹ്മത്തൻ ലിൽ ആലമീൻ, ആലമീൻ എന്ന് പറഞ്ഞാൽ അതിലെല്ലാം പെട്ട്, മുസ്ലിമും പെട്ട്, മുസ്ലിമല്ലാത്തവരും പെട്ട്, മനുഷ്യനും പെട്ട്, മനുഷ്യരല്ലാത്തവരും പെട്ട്, റഹ്മത്താണ് ഇവരെല്ലാവർക്കും. നബി എന്താണ്? റഹ്മത്താണ്, കാരുണ്യമാണ്, ലോകത്തിലുള്ള മുഴുവൻ പേർക്കും. റഹ്മത്തലിൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നീ കാരുണ്യമാണ് എന്ന് പറഞ്ഞാൽ ഇല്ല, റഹ്മത്തലിൽ ആലമീൻ എല്ലാ. അപ്പം മുസ്ലിമിനും കാഫിറിനും മനുഷ്യനും മനുഷ്യനല്ലാത്തവർക്കും എത്രത്തോളം വെച്ചാൽ നബി ഖുതുബ നടത്തിയ മിമ്പർ, മനുഷ്യനല്ല, മനുഷ്യനല്ല എന്നും പറയാൻ പറ്റില്ല, ജീവനുണ്ടെന്ന് പറയാൻ പറ്റുമോ? മിമ്പർ, ആ മരത്തിൻ്റെ മിമ്പർ, അത് കുറച്ച് പുതിയൊരു മിമ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ മറ്റേ പഴയ മിമ്പർ മാറ്റി, ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോണ്ട് ഒരു ശബ്ദം, ഒരു കരച്ചിലിൻ്റെ പോലത്തെ ഒരു ശബ്ദം കേൾക്കണേ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ശബ്ദം കേൾക്കുന്ന ഇവിടെ ഈ മിമ്പറിൻ്റെ കരച്ചിലാണ് കേൾക്കുന്നത്. നബി ചെന്ന് മിമ്പറിൻ്റെ അടുത്ത് ചെന്ന് മിമ്പറിൻ്റെ മേൽ കൈവച്ച് അതിനെ സമാധാനിപ്പിക്കുന്ന കാരുണ്യം പോണ പോക്കൊക്കെ ഒരു മനുഷ്യൻ്റെ സ്വഭാവം പോണ രീതി. ഇതേപോലെ തന്നെ ഒട്ടകം, നബിൻ്റെ ഒരു ഒട്ടകം ഇങ്ങനെ, നബി അത് പ്രായമായപ്പോഴോ അല്ലെങ്കിൽ അത് പിന്നെ ക്ഷീണം കാരണം അതിനെ ഉപേക്ഷിക്കുന്നൊരവസ്ഥ വന്നപ്പോൾ അതും ഇങ്ങനെ കരഞ്ഞ സമയത്ത് നബി അതിൻ്റെ അടുത്ത് പോയിട്ട് അതിനെ സമാധാനിപ്പിക്കുന്നൊരവസ്ഥ, നബി എന്നെ ഉപേക്ഷിച്ചല്ല എന്ന രീതിയിൽ അത് വിഷമിച്ചപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ട്. എന്നിട്ട് അള്ളാഹു റസൂൽ പറഞ്ഞ വേറൊരു വാക്കുണ്ട്, പച്ചക്കരൾ, ആ കരൾ ഉള്ള ഏതൊരു ജീവിക്ക് നീ നന്മ ചെയ്തു കൊടുത്താലും അതിൽ പ്രതിഫലമുണ്ട്. മനുഷ്യനാവണമെന്നില്ല, ഒരു മൃഗമായാൽ പോലും. എന്തിനെ പറഞ്ഞല്ലോ, ഒരു വേശ്യയായിരുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഹിദായത്ത് കിട്ടി സ്വർഗത്തിലെത്താൻ ഒരു കാരണമായി ഒരു കാര്യം എന്താണ്? ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തതാണ്. ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ആ വെള്ളം കൊടുത്തുകൊണ്ട് അത് മാത്രം സ്വർഗത്തിൽ പോയി എന്നല്ല എൻ്റെ അർത്ഥം, മറിച്ച് അത് എന്തായിട്ടുണ്ടാവും, അത് ഹിദായത്തിന് കാരണമായി എന്നാണ് വിഷയം. അള്ളാഹൻ്റെ ഇഷ്ടം കിട്ടാൻ ആ പ്രവൃത്തി കാരണമായി. പട്ടി ഇസ്ലാം, പട്ടി വളർത്തലും പട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പെട്ട കാര്യമല്ല, എന്നിട്ട് പോലും ആ ഒരു പട്ടിക്ക് വെള്ളം കൊടുത്താൽ പോലും അകറ്റി നിർത്തണം എന്ന് പറയപ്പെട്ട ജീവിയാണ് പട്ടി എന്നുള്ളത്. ഒരു കാര്യമില്ലാതെ വെറുതെ പട്ടിനെ വളർത്താൻ പാടില്ല എന്നാണ് ഒരു കാര്യം. എന്തെങ്കിലും വീട് കാക്കണമെങ്കിൽ പട്ടിനെ വളർത്താം, കൃഷി കാക്കണം പട്ടിനെ വളർത്താൻ വിഷയമില്ല, അതിൻ്റെ വിഷയം. അതേസമയം അതൊന്നും അല്ലാതെ വെറുതെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പട്ടിനെ വെറുതെ വളർത്താൻ പാടില്ല, അവൻ്റെ ഒരു ദിവസം ഇത്ര ഇത്ര പ്രതിഫലം വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ജീവിക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗത്തിൽ പോകാൻ കാരണമായെന്ന് വരുമ്പോൾ മറ്റു മനുഷ്യന്മാർക്ക് വെള്ളം കൊടുത്താൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? മറ്റു മനുഷ്യന്മാരുടെ നല്ല രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ എത്ര വലിയ പ്രതിഫലമായിരിക്കും അള്ളാഹു തആല തരിക. എന്നിട്ട് മൂന്നാമത്തെ ആയത്ത് ഇമാൻ റാസി പറഞ്ഞു. ഈ ആയത്തൊക്കെ ഇമാൻ റാസി പറഞ്ഞ ആയത്താണ് കേട്ടോ. ഒരു കാര്യത്തിന് ഇമാൻ റാസി പറഞ്ഞു, ആ വിഷയത്തിൽ ഞാൻ പോയിട്ടില്ല. വജാദിൽഹും ബില്ലത്തി അഹ്സൻ, നീ അവരോട് ഏറ്റവും നല്ല നിലക്ക് സംവദിക്കുക. ആരോട്? ദീന് സ്വീകരിക്കാനായിട്ട് ആരോടാണോ നമ്മൾ പോയി സംസാരിക്കുന്നത് അയാളോട് നമ്മൾ എങ്ങനെ? ബില്ലത്തി ഹിയ അഹ്സൻ, ഹസൻ എന്ന് പറയാം നല്ലതെന്നാ, ഹസനേക്കാൾ അപ്പുറത്താണ് എന്ത്? അഹ്സൻ എന്നുള്ളത് സൂപ്പർലേറ്റീവാണ്, അതിനേക്കാളും മുകളിൽ പോയി ഏറ്റവും ഉത്തമമായ നിലക്ക്. അള്ളാഹു പറഞ്ഞു, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ എന്നവിടെ പറഞ്ഞു. അഹ്സ് ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ല എന്നതിന് അവിടെ ഉപയോഗിച്ച വാക്ക് ഏതാണ്? അഹ്സൻ എന്ന വാക്കാണ്. ആ അഹ്സൻ എന്ന വാക്കാണ് നമ്മൾ ദീന് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ, ഒരാളെ നമ്മുടെ ദീനിലേക്ക്, നമ്മുടെ തൗഹീദിലേക്ക്, ഈമാനിലേക്ക്, സുന്നത്തിലേക്ക്, നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക്, സംഘടനയിലേക്ക്, പള്ളിയിലേക്ക്, ക്ലാസ്സിലേക്ക്, ദൈവത്തിലേക്ക്, നമ്മളൊരാളെ ദൈവത്തിൽ ചെയ്യുമ്പോൾ അയാളോട് എങ്ങനെ പെരുമാറണം? ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും ഉത്തമമായ നിലക്ക് വേണം നമ്മളിൽ പെടാത്ത, അത് മുസ്ലിമാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ ആരുമാകട്ടെ, അവരോട് നമ്മളങ്ങനെയാണ് പെരുമാറുന്നത്. നമ്മളെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, പ്രഭാഷകന്മാർ എങ്ങനെ പെരുമാറുന്നത്? പള്ളിയിൽ നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരെ വന്ന് ഒരാൾ വന്ന് പ്രസംഗിക്കുന്നു, ആ നാട്ടുകാർ പിന്നെ കണ്ണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്തവരായി മാറുന്നു അല്ലേ. ഒരു കുഴപ്പമില്ലാത്ത നമസ്കാരം കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും, ഒരു പ്രഭാഷകൻ വന്ന് ഒരു വിഷയം എടുത്തിടും,
ഒരു വിഷയം അങ്ങോട്ട് എടുത്തിടും, അത് പലതായിരിക്കും, അല്ലെ ജിന്നായിരിക്കും, അല്ലെ സിഹറായിരിക്കും, അല്ലെ വേറെ എന്തെങ്കിലും ആയിരിക്കും, അതങ്ങോട്ട് എടുത്തങ്ങോട്ടിടും. എടുത്തങ്ങോട്ട് ഇട്ടോടുകൂടി ഇന്നലെ വരെ ഒരുമിച്ച് നല്ല സ്നേഹത്തോടു കൂടി കഴിഞ്ഞ ആൾക്കാർ പിറ്റേ ദിവസം കണ്ണു നേരെ കണ്ടുകൂടാ. ആ അവസ്ഥയിലേക്ക് ആക്കി കൊടുക്കും ആര്? നമ്മുടെ പണ്ഡിതന്മാർ. എന്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്? നമ്മൾ ചെയ്യേണ്ട പണി എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിച്ച് നിൽക്കുന്ന ആളുകൾക്കിടയിൽ സുലഹ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കണത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പണി എന്താണ്? ഐക്യത്തോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മഹല്ല് അവിടെ കൊണ്ടുവന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ തർക്കിക്കാനാണെങ്കിൽ നമുക്ക് ഇവിടെയും കുറേ തർക്ക വിഷയങ്ങൾ എടുത്തിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കുക, അപ്പോൾ എന്തായിത്തീരും? ഇവിടെ അതല്ല ദീന് എന്ന് പറയുന്നത്, അതല്ല ദഅവത്ത് എന്ന് പറയുന്നത്, അതല്ല അള്ളാഹു തആല നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ. അത് നമ്മൾ പഠിക്കുകയും അത് ജനങ്ങൾക്ക് ഏറ്റവും നല്ല നസീഹത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഏറ്റവും അഹ്സനായ നിലയിൽ നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഭയങ്കര മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും അള്ളാഹൻ്റെ സഹായം ഉണ്ടാവും. മുസ്ലിങ്ങൾ ഇത്ര ഒരുപാട് സംഘങ്ങളും ഗ്രൂപ്പുകളും വഴക്കുകളും കക്ഷിത്വങ്ങളായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഇസ്ലാം ദീൻ അത്രയും സുന്ദരമായ ദീനാണ്. ആളുകൾക്കിടയിൽ ഇത്തരം യോജിപ്പിൻ്റെ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഇസ്ലാമിൻ്റെ ഹൈറായ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ ആയത്തൊക്കെ പറഞ്ഞിട്ട് ഇമാൻ റാസി പറയുന്നു, വലമ്മാ ഖാനൽ അമ്രു കദാലിക്ക, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞിരിക്കും, സുമ്മ ഇന്നഹും ഖാതബഹും ബിയാ അയ്യുഹൽ കാഫിറൂൻ, ഈ ആയത്തിൽ മാത്രം അല്ലയോ കാഫിറുകളെ എന്നാണ് വിളിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണത് എന്നാണ് ഇമാം റാസി റഹ്മഹുള്ള പറയുന്നത്. ഇതിലുള്ളൂ ഈ സൂറത്തുൽ കാഫിറൂൻ്റെ തഫ്സീറായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ബാക്കിയുള്ള ആയത്തുകൾ. ഇത് ഒന്നാമത്തെ ആയത്താണ്, കുലിയായിഹൽ കാഫിറൂൻ എന്നത് ഒന്നാമത്തെ ആയത്താണ്. രണ്ടാമത്തെ ആയത്ത് മുതൽ ഇതിൻ്റെ വിഷയമാണ് പറയുന്നത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയും? ഖുറൈശികൾ നബിൻ്റെ അടുത്ത് വന്നു, നബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇന്നഹും മിൻ ജഹലിഹിം ദഔ റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഇബാദത്തി ഔസാനിഹിം സന, അവരുടെ വിഗ്രഹങ്ങളെ, ആരുടെ? ഖുറൈശികളുടെ വിഗ്രഹങ്ങളെ ഒരു കൊല്ലം നീ വന്ന് ആരാധിക്കാൻ നബിനോട് പറഞ്ഞു. ഒരു കൊല്ലം വന്ന് നീ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുക. പിന്നെ വയഅബുദൂന മഅബൂദ ഹുസന, നീ പറയുന്ന രീതിയിൽ, നീ പറയുന്ന ഇലാഹിനെ, അള്ളാഹുവിനെ മാത്രം ഒരു കൊല്ലം ഞങ്ങളും ആരാധിക്കാം. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊല്ലം ഞങ്ങൾ പറയുന്ന ഇലാഹുകളെ നീ ആരാധിക്കുക, വിഗ്രഹങ്ങളെ നീ ആരാധിക്കുക, അടുത്ത കൊല്ലം അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്കൊരു യോജിപ്പിച്ച് പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴാണ്, ഇപ്പോൾ നബി ഒന്നും പറഞ്ഞില്ല. നബി എല്ലാം പറയൂ, നബി നമ്മളെപ്പോലെ സ്വന്തം ഇഷ്ടപ്രകാരം മറുപടി പറയുന്ന ആളല്ല. നമുക്ക് എന്ത് ചോദിച്ചാലും നമുക്ക് മറുപടി, നമ്മൾ വലിയ വലിയ പണ്ഡിതന്മാരാണ്, ഭയങ്കര എന്ത് കാര്യം ചോദിച്ചു നമ്മളെ അടുത്ത് റോട്ടിന് റെഡിമണിയാണ്, ഒന്നും ഞാൻ നോക്കട്ടെ എന്ന് പോലും പറയില്ല. നബി അങ്ങനെയല്ല. ഒമാ എന്തിക്കുവാനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും വർത്താനം പറയില്ല. നമ്മളെ ആൾക്കാരെന്ന് വെച്ചാൽ അറിയാൻ പാടില്ലെങ്കിലും പറഞ്ഞൊപ്പിക്കും, എന്ത് ചോദിച്ചാലും ആകാശത്തിൻ്റെ കീഴിൽ എന്ത് ചോദിച്ചാലും അതിന് റെഡിമണിയാണ്. അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, അറിയില്ല എന്ന് പറഞ്ഞാൽ സംഭവം നമ്മളെ ഇത് കാരണം, അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നെ വരൂ, ആ മുപ്പിരെ എന്ത് ചോദിച്ചാൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ആളാണ് വരൂല്ലോ. സമയം സഹാബാക്കളെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ പോയി ഇതേ അവിടെ ഇബിനുമുറ ഇരിക്കുന്നതിന് പോയി ചോദിച്ചു എന്ന് പറയും. ഇബിനുമുറ കാണും വലിയ പണ്ടിനോടായിരിക്കും ചോദിച്ചേക്കണത്. അപ്പോൾ ഇബിനുമുറ പറയും, ഈ പറഞ്ഞ ആളുകളിതേ മറ്റ് അവിടെ ഇബിനബ്ബാസ് ഇരിക്കുന്നുണ്ട് അവിടെ പോയി ചോദിച്ചു, അവിടെ പറയതേ അവിടെ പിന്നെ അലി റളി ഇരിക്കുന്നുണ്ട് അവിടെ പോയി ചോദിച്ചു, അപ്പോൾ അലിൻ്റെ അടുത്ത് ഇതേ അവിടെ അബൂബക്കർ ഇരിക്കുന്നത് അവിടെ പോയി ചോദിച്ചു, അബൂബക്കറിൻ്റെ അടുത്ത് ഇതേ അവിടെ ഉമർ ഇരിക്കുന്നു പറഞ്ഞെടുത്ത് ചോദിച്ചു. ഫത്വ പറയാൻ പേടിയായിരുന്നു അവർക്ക്. ദീന് ദൈവത്ത് കൊടുക്കുമായിരിക്കും. അമ്രുമിൽ മഅറൂഫ് നഹ്യുൻ മുൻകർ, നല്ല കാര്യങ്ങൾ പറയുക, തെറ്റായ കാര്യം വിരോധി അത് ചെയ്യും. പക്ഷേ ഫത്വ ഒരു വിഷയം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അത് ഗുരുതരമാണ്. അത് കൃത്യമായിട്ട് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കള്ളുപിടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്, നല്ല വർത്തമാനങ്ങൾ പറയണം, കളവ് പറയരുത്, തൗഹീദ്, പരലോകം, മരണം ഇതൊക്കെ എല്ലാവർക്കും പറയാം. പക്ഷേ നമസ്കാരത്തിൽ കൈകെട്ടേണ്ടത് എവിടെയാണ്? അല്ല റുക്കു എങ്ങനെയാണ്? ആ റുക്കുവിലെ ദിക്റുകൾ എങ്ങനെയാണ്? എത്ര റക്കാത്താണ്? അല്ലെങ്കിൽ പിന്നെ ഹജ്ജിൻ്റെ ഇന്നിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? നോമ്പ് അതെവിടെയാണ് തുടങ്ങേണ്ടത്, എവിടെ അവസാനിപ്പിക്കേണ്ടത്, എന്താണ് അതിൻ്റെ രീതികൾ? നമ്മളോട് ചോദിച്ചാൽ നമ്മളെന്തൊക്കെ പറഞ്ഞൊപ്പിക്കും അല്ലേ? നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ കണ്ട ഒപ്പിക്കലാണ്. പക്ഷേ സഹാബാക്കളോട് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചാൽ അവർ പറയില്ല. അവർക്ക് അറിയണ കാര്യമാണെങ്കിൽ പോലും അവരെക്കാൾ അറിവുള്ളവരുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ചോദിക്കാൻ പറയും. അതായിരുന്നു സഹാബ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഇങ്ങനെ പല കാര്യങ്ങളുമായിട്ട് പലരും വരും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞിട്ടില്ല. സ്വന്തം ഇഷ്ടപ്രകാരം നബി എന്ത് ചെയ്തിട്ടില്ല? മറുപടി പറഞ്ഞിട്ടില്ല. മറുപടി പറയാതെ നബി വഹി വരാൻ കാത്തുക്കും. അള്ള എന്താണ് പറയുന്നത്, അത് വരാൻ കാത്ത്, അങ്ങനെ അത് വരാൻ കാത്തു നിന്ന് അപ്പോൾ അള്ള ഈ സൂറത്ത് അവതരിപ്പിച്ചു കൊടുത്തു. ഏത് സൂറത്ത്? സൂറത്തുൽ
കാഫിറൂൻ അള്ളാഹു തആല നബിക്ക് അവതരിപ്പിച്ച് കൊടുത്തിട്ട് പറഞ്ഞു ഇത് പോയി പറഞ്ഞോളാൻ പറഞ്ഞു അതായത് ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഇല്ല ഈ കാര്യത്തിൽ ഏത് കാര്യത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ ഈമാൻ അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഈ പരിപാടിയിൽ അതാണ് ഇതിൻ്റെ അർത്ഥം മൊത്തം തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ തഫ്സീർ അവസാനിച്ച് ഇനി പറയേണ്ട ആവശ്യം ഇത് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ലാ അഅബുദു മാ തഅബുദു ഉലിയായിൽ കാഫിറു അല്ലേ കാഫിറുകളെ ആ വിളി തന്നെ തീർന്നു കാരണം സാധാരണ നബി അങ്ങനെ വിളിക്കൂല സാധാരണ നബി അങ്ങനെ വിളിക്കാത്ത ആളാണ് അങ്ങനെ വിളിക്കാണ്ട് യാ കൗമി അഹി എന്നൊക്കെ വിളിച്ച് എൻ്റെ സഹോദര എൻ്റെ കൗമേ എൻ്റെ ജനങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ എന്ന് വിളിച്ച നബി സംസാരിക്കണത് വളരെ ഇങ്ങനെ താഴ്ന്നാണ് നബി സംസാരിക്കണത് പക്ഷേ ഈ വിഷയം വന്നപ്പോൾ നബി വിളിച്ചെന്താണ് യാ യുഹൽ കാഫിറൂൻ അല്ലയോ നിഷേധികളെ അല്ലയോ കാഫിറുകളെ കാരണം ഇന്നിതും പറഞ്ഞ് എൻ്റെ അടുത്ത് വരണ്ട ഏതും പറഞ്ഞ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്ക് എന്നും പറഞ്ഞ് ഇനി എൻ്റെ അടുത്ത് വരാൻ നിൽക്കണ്ട എന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ കൊടുത്തത് ഈ സമയത്തല്ലാതെ വേറൊരു സമയത്തും നബി ആരെങ്കിലും കാഫിറേ എന്ന് വിളിച്ച് നബി സംസാരിച്ചിട്ടില്ല നിഷേധി എന്ന് വിളിച്ച് സംസാരിച്ചിട്ടില്ല എന്തെങ്കിലും മോശമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് നബി സംസാരിച്ചിട്ടില്ല നബി സംസാരിച്ചിട്ടില്ല എത്രത്തോളം നമ്മൾ മനസ്സിലാക്കണം ആളുകൾ സ്വന്തം ഖുർആൻ പഠിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് സ്വന്തമായിട്ട് ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാരുണ്ട് സ്വന്തം ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് പഠിക്കാതെ സ്വന്തം ഇങ്ങനെ വായിച്ച് നമ്മളെ സ്കൂളിലുള്ള കുട്ടികളങ്ങനെ അങ്ങനെയല്ല പഠിക്കുന്നത് ബയോളജി പഠിപ്പിക്കുന്ന എങ്ങനെ ബയോളജി ടെസ്റ്റ് നിങ്ങൾ സ്വന്തം വായിച്ച് പഠിച്ചോ എന്ന് പറയലാണ് മാത്സ് എന്നിട്ട് മാത്സ് നിങ്ങൾ സ്വന്തം വായിച്ച് പഠിച്ചു എന്ന് പറയലാണ് കെമിസ്ട്രി എന്നിട്ട് സ്വന്തം വായിച്ച് പഠിച്ചു എന്ന് പറയലാണ് ഇല്ല അത് പഠിച്ച ഒരു അധ്യാപകൻ ഉണ്ടാകും അത് പഠിപ്പിച്ചു തരും അതല്ലേ അതേസമയം ഖുർആൻ ഇവിടെ ആൾക്കാർ കുറച്ച് ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് ഇങ്ങനെ പരിഭാഷ നോക്കി പഠിക്കുന്ന ആൾക്കാർ ഭയങ്കര അബദ്ധത്തിൽപ്പെടും അത്തരം ആളുകൾക്ക് ഇതിൻ്റെ തഫ്സീറൊന്നും അറിയാൻ പറ്റില്ല പറ്റോ ഇതിൻ്റെ തഫ്സീർ ഉണ്ടോ അതിനകത്തുണ്ടോ ഇല്ല അപ്പോൾ ഈ ആദ്യത്തെ കഴിച്ചിട്ട് ഇയാൾ ഒരിക്കും ഓ കുളിയായൽ കാഫിർ അപ്പോൾ നമുക്ക് കാഫിറുകളെ എന്ന് വിളിക്കാമല്ലേ നാട്ടുകാരാ രണ്ടു ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് ഒരാൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറണം നല്ല രീതിയിൽ സംബോധനം ചെയ്യണം ഈ കാര്യങ്ങൾ ഖുർആൻ വെച്ച് പറഞ്ഞു കൊടുത്ത് ഞാൻ മിക്കവാറും ഇത് തന്നെ കാരണം അതിന് നമ്മൾക്ക് ഏറ്റവും വലിയ കാര്യം അത് തന്നെ സ്വഭാവം തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ അതാ മിക്കവാറും പറയാവുന്ന കാര്യം അതാണ് അതാണ് നമ്മൾ നന്നാക്കേണ്ടത് നമുക്കെല്ലാം ഉണ്ട് സ്വഭാവം പോഷാണെങ്കിൽ പോയില്ലേ എല്ലാ കാര്യമുണ്ട് നല്ല പർദ്ദയുണ്ട് നല്ല താടിയുണ്ട് നല്ല വെള്ളക്കുപ്പായും തൊപ്പിയും ജുബ്ബയും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു മനുഷ്യനോട് നല്ല നിലക്ക് ചിരിക്കാൻ അറിയാൻ പാടില്ല പോയില്ലേ നല്ല നിലക്ക് ഒരാളോട് പെരുമാറാൻ അറിയാൻ പാടില്ല അവൻ എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് അവൻ്റെ സ്വഭാവം മോശമായിട്ടാണ് അവളായിട്ട് വർത്തമാനം പറയാൻ പറ്റുക വായു തുറന്നു കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും വന്നത് മുണ്ടാ നിൽക്കണ്ടാട്ട ഒന്ന് കാര്യം എന്ന് പറയുന്ന അവസ്ഥ പോയില്ല എല്ലാം ഉണ്ടെങ്കിലും പോയില്ല എല്ലാ കാര്യങ്ങളും കാണുമ്പോഴൊക്കെ ഓക്കെയാണ് നല്ല വിശാലമായ താടിയും നല്ല വിശാലമായ പർദ്ദയും മൊത്തം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരാളോട് നല്ല നിലക്ക് സംസാരിക്കാൻ ഇടപഴകാൻ അറിയില്ലെങ്കിൽ നമ്മളെ കാര്യം പോയില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്വഭാവമാണ് ഏറ്റവും കൂടുതൽ നന്നാവേണ്ട കാര്യം എന്താണ് സ്വഭാവമാണ് ആ സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട് അങ്ങനെയാണ് നബി സംസാരിച്ചത് പക്ഷേ ഇവിടെ മാത്രം നബി ഇങ്ങനെ വിളിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു അപ്പോൾ നമുക്കും കാഫിറേന്ന് വിളിച്ച് സംസാരിക്കാം അതിനെന്താ കുഴപ്പം ഖുർആൻ വിളിച്ചിട്ടുണ്ടല്ലോ ഖുർആൻ ഇവിടെ മാത്രം പറഞ്ഞിട്ട് അതിൻ്റെ കഥ നിങ്ങൾക്ക് മനസ്സിലായി തഫ്സീർ മനസ്സിലായതുകൊണ്ട് എന്തുകൊണ്ടാണ് അതിൻ്റെ കാര്യം എന്നവിടെ മനസ്സിലായി അതല്ലാത്തടത്തോളം പ്രവാചകന്മാരൊക്കെ വിളിച്ചത് അങ്ങനെയാണ് അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് ഖുർആനിൻ്റെ തഫ്സീറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി അപ്പോൾ ഖുർആൻ അത് പഠിച്ച ഒരാളടുത്ത് ഇരുന്ന് പഠിച്ചില്ലെങ്കിൽ നമ്മൾ ഖുർആൻ തന്നെ പറഞ്ഞു യുദുല്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ ഈ ഖുർആൻ കൊണ്ട് ഒരുപാട് ആളുകൾ പിഴക്കും ഒരുപാട് ആളുകൾ നന്നാവും ആദ്യം പിഴക്കുമെന്ന് പറഞ്ഞത് സൂറത്തുൽ ബക്കറയിൽ പറഞ്ഞ കാര്യമോ യുദുല്ലു ബിഹി കസീറ വയഹ്ദി ബിഹി കസീറ അപ്പോൾ ചേകനൂരൊക്കെ ഖുർആൻ കൊണ്ട് പഠിച്ചു പോയ മനുഷ്യന്മാരാണ് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് അർത്ഥം വെച്ചിട്ട് സ്വന്തം പറയുന്ന ആൾക്കാർ ഇത് നബി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഖുർആൻ എങ്ങനെ ഓരോ ആയത്തിൻ്റെ തഫ്സീർ എന്താണ് അത് നമ്മളെന്താണ് ഇത് മനസ്സിലാക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഇത് നബി പോസ്റ്റ്മാനല്ല അപ്പോൾ അള്ളാഹ് അങ്ങനെ നബി പോസ്റ്റ്മാനായിട്ടുണ്ട് പോസ്റ്റ്മാൻ്റെ പണി എന്താണ് കത്ത് ഇങ്ങനെ തരിക അങ്ങനെ കൊണ്ടുവന്ന് തരിക എന്നാൽ നമ്മളത് വായിച്ചോളണം ആ പോസ്റ്റ്മാനാണോ നബി അല്ല നബി ആ കത്ത് വന്നിട്ട് നമുക്ക് തുറന്ന് വായിച്ച് തന്ന് ഓരോ ഘട്ടത്തിലും നമ്മുടെ കൂടെ നിന്ന് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലുണ്ട് നിങ്ങൾ സ്വല്ലു നിസ്കരിക്കൂ എന്താ സ്വലാത്ത് നബി ഇല്ലെങ്കിൽ നമുക്കറിയാം എന്താ സ്വലാത്ത് എന്ന് ഇപ്പം നബി ഇല്ലാന്ന് വിചാരിച്ചോ നമ്മളോട് നിങ്ങൾ നമസ്കരിക്കൂ സ്വലാത്ത് ചെയ്യൂ എന്ന് ഖുർആനിലുണ്ട് നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ട് നബി ഇല്ലാന്ന് വിചാരിച്ചോ നബി ഇത് കാണിച്ചു തന്നിട്ടില്ല കിബിലക്ക് നേരെ നിൽക്കുക കൈകെട്ടുക ഫാത്തിഹ ഓതുക സൂറത്ത് ഓതുക റുക്കു ചെയ്യുക ഇത്തിദാൽ രണ്ട് സുജൂദ് അതിൻ്റെ ഇടയിൽ ഇരുത്തം വീണ്ടും ഇങ്ങനെ സുബഹി രണ്ട് റക്കാത്ത് ലൊഹർ നാല് റക്കാത്ത് അസർ നാല് റക്കാത്ത് മഗ്രി മൂന്ന് റക്കാത്ത് ഇഷ നാല് റക്കാത്ത് ഇങ്ങനെ നബി കാണിച്ച് തന്നിട്ടില്ല എന്ന് വിചാരിച്ചോ
ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിസ്കരിക്കുമെന്ന്. നമ്മൾ എന്തുകാട്ടി നിസ്കരിക്കും? നമ്മൾ എന്തുകാട്ടി നിസ്കരിക്കും? സക്കാത്ത് കൊടുക്കാൻ ഖുർആൻ പറഞ്ഞു. എങ്ങനെ എന്ത് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു? എന്താ എന്ത് സാധനം സക്കാത്ത്? എന്താ ചോദിക്കൂലേ? അപ്പോൾ ആര് വേണം? നബി വേണം. ഖുർആൻ മനസ്സിലാക്കാൻ നബി വേണം. ലി തുബയ്യിന ലിന്നാസ് മാനുസിലൈലൈഹിം, നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് ജനങ്ങൾക്ക് നീ വിശദീകരിച്ച് കൊടുക്കണം. അപ്പോൾ ചേകനൂരിസം പറ്റൂല എന്ന് മനസ്സിലായി. ചേകനൂരിസം മനസ്സിലായി. നമുക്ക് ഖുർആൻ മാത്രം മതി, നബിനെ വേണ്ട, നമുക്ക് ഹദീസ് വേണ്ട, നമുക്ക് ഖുർആൻ മാത്രം മതി. അപ്പോൾ ഖുർആൻ മാത്രം മതി. സ്വലാത്തെല്ലാം ഖുർആൻ പറഞ്ഞു. സ്വലാത്തല്ല യാഹുല്ലദീനാ മനസൊല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾക്ക് നബിക്ക് സ്വലാത്തു. അപ്പോൾ സഹാബാക്കളെ സ്വലാത്തല്ല, ഇതെന്താ നബി സ്വലാത്ത്? അന്ന് ചോദിച്ചാൽ നബിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഇപ്പം നമ്മൾ എന്ത് സ്വലാത്തല്ലോ? നബി അസ്സലാം ചില നബി പഠിപ്പിച്ചു അസ്സലാമു അലൈക്കും. എന്താ സ്വലാത്ത്? സ്വലാത്തു അല്ല അള്ള പറഞ്ഞു. എന്താ സ്വലാത്ത്? അപ്പോൾ നബി പഠിപ്പിച്ചു കൊടുത്തു, കൂലു അള്ളാഹു മസല്ലി അല മുഹമ്മദിൻ വല അലി മുഹമ്മദ് കമസല്ലൈ തല ഇബ്രാഹിം വല അലി. എന്നാ സ്വലാത്ത് നബി സല്ലല്ലാഹു പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റൂല. വെറുതെ കുറേ വാക്കുകളുണ്ട്, അറബി വാക്കുകളുണ്ട് എന്നുള്ളതല്ലാതെ. അപ്പോൾ ഖുർആൻ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണം. ആ നബി ആർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സഹാബാക്കൾ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരിൽപ്പെട്ട മഹാപണ്ഡിതന്മാർ അത് തഫ്സീറാക്കിയിട്ട് അത് ഗ്രന്ഥങ്ങളിൽ ഇന്നുണ്ട്. നമ്മളത് പഠിച്ചിട്ട് അത് വേണം, അത് വെച്ച് വേണം നമ്മൾ എന്ത് മനസ്സിലാക്കാൻ? ഖുർആൻ മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ യുദുല്ലു ബിഹി കസീറ, ഖുർആൻ കൊണ്ട് വഴി തെറ്റിപ്പോകും എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ലാ അഅബുദു മാ തഅബുദു, നിങ്ങൾ ഞാൻ ആരാധിക്കുന്നില്ല. ലാ അഅബുദു, ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല. മാ തഅബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ, അതായത് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന ഒന്നിനെയും ഞങ്ങൾ ആരാധിക്കുന്നില്ല. അതിനെ കിട്ടൂ, എനിക്ക് എന്നെ അതിൽ കിട്ടൂല. എന്നെ നിങ്ങളെ ആ ഒരു വിഗ്രഹാരാധനയിലേക്ക്, അല്ലല്ലാത്തവരെ ആരാധിക്കുന്നതിലേക്ക് എന്നെ കിട്ടൂല. വലാ അൻതും, നിങ്ങളല്ല ആബിദൂന, ഇബാദത്ത് ചെയ്യുന്നവരല്ല, നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നവരല്ല. മാ അബുദ്, എൻ്റെ ഇബാദത്ത്, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ നിങ്ങളും ഇബാദത്ത് ചെയ്യുന്നില്ല. വലാ അന ആബിദും മാ അബത്തും, ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല, ഞാൻ ആരാധകനല്ല. മാ അബത്തും, നിങ്ങൾ ആരാധന ചെയ്യുന്നതിന്. വലാ അൻതും ആബിദൂന, നിങ്ങൾ ആരാധന ചെയ്യുന്നവരല്ല. മാ അബുദ്, ഞാൻ ആരാധന ചെയ്യുന്നതിന്. ഇതിങ്ങനെ മാറ്റും, ആ വാക്ക് തന്നെ പറയണേണ്. ഒരേ വാക്ക് തന്നെ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി ചില കാര്യം, പക്ഷേ ഇത് എന്താണ് മറിച്ചും തിരിച്ചും ഇതന്നെ പറയാൻ കാരണം എന്താ? എന്താ ഇതന്നെ പറയാൻ കാരണം? ചിലപ്പോൾ വാപ്പ അമ്മനോട് പറയും ഒരു ഒരു കാര്യം തന്നെ പലവട്ടം പറയും. നിന്നോട് ചെയ്യല്ലേ എന്ന് പറഞ്ഞില്ലേ, ചെയ്യല്ലോ എന്ന് പറഞ്ഞില്ലേ, ദേഷ്യം പിടിച്ചിട്ട് പറയുള്ളൂ അല്ലേ. അത് ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ, തുടരുതെന്ന് പറഞ്ഞില്ലേ, തുടരുതെന്ന് പറഞ്ഞില്ലേ, അത് എടുക്കരുതെന്ന് പറഞ്ഞില്ലേ, എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ എന്തുകൊണ്ടാ? ആ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ അള്ളാഹ് അത് ആവർത്തിച്ച് പറയണേണ്, ആവർത്തി നബിനോട് പറയണേണ്, ഈ വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, നിങ്ങളുടെ ആരാധന ഞാൻ അംഗീകരിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും. ഇതിങ്ങനെ, അതായത് ഒരു നിലക്കും ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നാണ് ഇതിൻ്റെ പച്ച മലയാളം. എന്നിട്ട് അവസാനം പറഞ്ഞു, ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, വലിയ ദീൻ എനിക്ക് എൻ്റെ ദീൻ എന്ന് പറഞ്ഞ്. ലക്കും ദീനുക്കും എന്ന് പറഞ്ഞാൽ ലക്കും ഷിർക്കുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ഷിർക്ക്, നിങ്ങൾക്ക് നിങ്ങളുടെ ഷിർക്കായിട്ട് നിങ്ങൾ പൊയ്ക്കോ. കുഫ്റുക്കും, നിങ്ങളുടെ കുഫ്റ്, അള്ളാഹനെ നിഷേധിക്കാനുള്ള കുഫ്റ്, അതായിട്ട് നിങ്ങൾ പൊയ്ക്കോ. വലിയ ദീൻ, എനിക്കെൻ്റെ ദീൻ, എൻ്റെ ദീൻ ഏതാണ്? ഇഖ്ലാസി വ തൗഹീദി, എൻ്റെ തൗഹീദ്, എൻ്റെ ഇഖ്ലാസ്, അതാണ് എൻ്റെ ദീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ തുറന്ന് ക്ലിയറായിട്ട് പറഞ്ഞു. ഇതാണ് ഈ സൂറത്ത്, ഈ സൂറത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞതാണ്. ഇനി ഈ സൂറത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില കാര്യങ്ങൾ സ്വഹീഹ മുസ്ലിമിലുണ്ട്. ഈ സൂറത്ത് ഒന്ന് ഓതാൻ, ഖറഅ ബിഹാദിഹി സൂറ വബി ഖുൽ ഹുവല്ലാഹു അഹദ് ഫീ റകഅതൈ അത്തവാഫ്, തവാഫ് കഴിഞ്ഞിട്ടുള്ള രണ്ട് റകഅത്തിൽ, ആദ്യത്തെ റകഅത്തിൽ സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റകഅത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ നബി പറഞ്ഞു. ഇതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ്, വേറെ ഏതെങ്കിലും സൂറത്ത് ഓതാൻ പറഞ്ഞാൽ പറഞ്ഞില്ല, ഈ സൂറത്ത് അവിടെ ഓതാൻ പറഞ്ഞു. പിന്നെ അവിടെ മാത്രമല്ല, അന്ന് മുജാഹിദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫീ റകഅതൈനി ഖബ്ലൽ ഫജ്രി റകഅത് വ റകഅതൈനി ബഅദൽ മഗ്രിബ്, ഫജറിന് മുമ്പുള്ള രണ്ട് റക്കാത്തിൽ ഈ സൂറത്ത് ഓതുക.
സുബൈക്കുമ്പോൾ രണ്ടറക്കാത്ത സുന്നത്ത് നിസ്കരിച്ച ആൾക്കാരെ ആരാക്കാൻ, സുബൈക്കുമ്പോൾ രണ്ടറക്കാത്ത സുന്നത്ത് കളയരുത്, വിട്ടളയരുത്. അതായത് കുട്ടികളോട് ചോദിച്ചാൽ നിങ്ങളൊക്കെ നിസ്കരിക്കും നമുക്കറിയാം, ഈ കുട്ടികൾ കളയരുത്. ദുനിയാവിൽ ഏറ്റവും വിലപ്പെട്ട സാധനം നബി കണ്ടത് സുബൈക്കുമ്പോൾ രണ്ടറക്കാത്ത സുന്നത്ത്. അപ്പോൾ സുബൈക്ക് എന്തായിരിക്കും വില? നബി പറഞ്ഞ ദുനിയാവ് മൊത്തം ഒരാൾക്ക് കിട്ടുന്നു, സുബൈക്ക് രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഒരാൾക്ക് പറ്റുന്നു. കൂടുതൽ ധനവാൻ, ധന്യവാൻ, ധനാഢ്യൻ ആരാണ്? സുബൈക്കുമ്പോൾ രണ്ടറക്കാത്ത് നിസ്കരിച്ചവനാണെന്ന്. ദുനിയാവ് മുഴുവൻ കിട്ടിയ പോലെ എന്നാണ് പറഞ്ഞത്. ദുനിയാവ് മുഴുവൻ കിട്ടുന്ന ആലോചിച്ച് നോക്കിയാൽ, ദുനിയാവ് മുഴുവൻ കിട്ടുന്ന രണ്ടറക്കാത്ത് സുന്നത്ത് നിസ്കാരം കൊണ്ട് ഒരിക്കലും നമ്മൾ വിട്ടുകളയതിന്, എന്ത് സംഭവിച്ചാലും ഇത് വിട്ടുകള. നബി പറഞ്ഞിട്ടുണ്ട്, കുതിരപ്പട എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നറിഞ്ഞാൽ പോലും ഞാൻ ഈ സുബൈക്കുമ്പോൾ രണ്ടറക്കാത്ത് ഉപേക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബൈക്കുള്ള രണ്ടറക്കാത്ത് ഉപേക്ഷിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നാളെ മുതലുണ്ടാവണം, ജീവിതത്തിലുണ്ട്, മരണം വരെ തന്നെ അതുണ്ടാവണം ഇൻഷാല്ലാഹ്. അതേപോലെ അതിലെന്തൊക്കെ വരുന്നത്? ഒന്നാമത്തെ റക്കാത്ത് സൂറത്തുൽ കാഫിറൂൻ, രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. അതേപോലെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം രണ്ടറക്കാത്ത് സുന്നത്ത് നമസ്കാരം. അതിലും എന്താണ് ഓതേണ്ടത്? ഒന്നാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറു, വേറെ അതിൽ സൂറത്ത് കൊടുക്കണല്ല, അതാണ് വിഷയം. അതാണ് എന്തുകൊണ്ട് ഈ സൂറത്ത് തന്നെ ഓതാൻ പറഞ്ഞു അടുത്ത ഹദീസിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ സൂറത്ത് തന്നെ ഓതാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ്? സുബൈക്കുമ്പോൾ രണ്ടറക്കാത്തിൽ അതിലുണ്ട്, മഗ്രിബിന് ശേഷം അതിലുണ്ട്, പിന്നെ വിത്തറിലുണ്ട്. വിത്തറിൽ അവസാനത്തെ രണ്ടാമത്തെ റക്കാത്തിൽ സൂറത്തുൽ കാഫിറു, ഏറ്റവും ലാസ്റ്റത്തെ റക്കാത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഇപ്പോൾ മൂന്നായി. ഇനി എല്ലാ നിസ്കാരത്തിന് ശേഷവും സുബൈ നമസ്കാരത്തിന് ശേഷം പിന്നെ ദിക്റുകൾ ചെല്ലുന്ന സ്ഥലത്ത് അവിടെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ പിന്നെ കാഫിറൂന് ഓതാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വൈകുന്നേരം സൂറത്തുൽ കാഫിറൂന് ഓതാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, വേറൊരു സ്ഥലത്തും കൂടി പറഞ്ഞു. ഒരു സഹാബി നബിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ലമനി ഷൈഅൻ അഖൂലുഹു ഇൻദ മനാമി, നബിയെ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ചൊല്ലാൻ എന്തെങ്കിലും പഠിപ്പിച്ചെന്നെ. അപ്പോൾ സഹാബാക്കൾ നബിനോട് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മളെന്താ ചോദിക്കുന്നത്? അത് അങ്ങനെയാണോ, ഇത് ഇങ്ങനെയാണോ, മറ്റേ മറിച്ചതാണ്, മറ്റവനെ ഉദ്ദേശിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. എന്നാൽ അവനിക്കിട്ടൊരു കൊട്ട് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവനെ പറ്റിയിട്ടൊരു ചോദ്യം എന്തിന്? അവനോൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ. അവനോന് സഹാബാക്കൾ അവനോനിക്ക് രക്ഷപ്പെടണം, എനിക്ക് രക്ഷപ്പെടണം. സ്വർഗത്തിലേക്ക് എത്താൻ ഞാൻ എന്ത് ചെയ്യണം? നരകത്ത് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അമലുണ്ടാവണം, ഞാൻ എന്ത് ചെയ്യണം നബിയെ എന്നാണ് സഹാബാക്കൾ വന്ന് ചോദിച്ചത്. മറ്റോനിക്കിട്ട് എൻ്റെ ഉത്തരം മറ്റോനിക്കൊരു കൊട്ടായി മാറുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ സഹാബാക്കൾ എന്ത് കാര്യമായിരിക്കുന്നു ആലോചിച്ച് നോക്കി. അത്രയും സ്നേഹമാണ്, സ്വന്തം പഠിച്ചില്ലെങ്കിലും നരകത്തിൽ പോയാലും കുഴപ്പമില്ല, അവനെങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഞാൻ നരകത്തിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, എനിക്കിപ്പോൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ അള്ളാഹൻ്റെ മെയിൻ ആളല്ലേ. നമ്മളെ സംഘടനേൻ്റെ മെമ്പർഷിപ്പൊക്കെ ഉള്ള ആ മെമ്പർഷിപ്പ് കാണിച്ചാൽ മതി അവിടെ, ആ നേരെ സ്വർഗത്തിലേക്ക് കയറ്റും അള്ളാഹ് എന്ന. അയസേ മറ്റോനെന്ന് വെച്ചാൽ അതില്ലാത്ത, അപ്പോൾ അതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തണം എന്ന് അങ്ങനെ വിചാരിക്കുകയാണ്. ഈ ഈ സൂറത്ത് നബി പറഞ്ഞു, ഇതാ ഹത്ത മലജ അക്ക മിനൽ ലൈലി ഫഖ്ര കുലിയായുൽ കാഫിറൂൻ, നീ നിൻ്റെ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നീ അവിടെ ഓതിക്കോ, കുലിയായുൽ കാഫിറൂൻ ഓതിക്കും. അത് ഓതിയാൽ എന്താണ്? ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്, ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്, ശിർക്കിൽ നിന്നുള്ള മോചനമാണ് ഈ സൂറത്ത്. അതാണ് വിഷയം, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ വിശദീകരണം. ലാ അബുദു മാ തഅബുദു വലാ അൻതും അബുദുന മാ അബുദ് വലാ അന അബുദു മാ അബത്തും വലാ അൻതും അബുദുന മാ അബുദ് ലക്കും ദീനിക്കും. ഇത്രയും പറയാൻ കാരണം ഇതാണ്, ഈ ഒരൊറ്റ വാക്കാണ്. ബറാഅത്തും മിൻ ശിർക്ക് ഉണ്ടാവില്ല. പിന്നെ മുശ്രിക്കുകൾ ആരാധിച്ച ഒന്നിനെയും മുസ്ലിമായ മനുഷ്യനെ ആരാധിക്കൂല. മുശ്രിക്കുകൾ എന്തിനൊക്കെ ആരാധിച്ചിരുന്നു? സൂര്യനെ ആരാധിച്ചു. അപ്പോൾ മുസ്ലിം സൂര്യനെ ആരാധിക്കുമോ? ഇല്ല. ചന്ദ്രനെ ആരാധിക്കുന്നു, പ്രതിമയെ ആരാധിച്ചിരുന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു, മലക്കുകളെ ആരാധിച്ചിരുന്നു, ജിന്നുകളെ ആരാധിച്ചിരുന്നു, മഹാത്മാക്കളെ ആരാധിച്ചിരുന്നു, നബിമാരെ ആരാധിച്ചിരുന്നു, കബറുകളെ ആരാധിച്ചിരുന്നു, മരങ്ങളെ ആരാധിച്ചിരുന്നു, കല്ലുകൾ ആരാധിച്ചിരുന്നു. അപ്പോൾ ഇതിനെയൊന്നും ഞാൻ എന്ത് ചെയ്യൂല, ഞാനതിനോട് ആരാധിക്കാനോ, അതിനോട് എൻ്റെ സങ്കടം പറയാനോ, അതിനോട് സഹായം തേടാനോ ഞാൻ എന്ത് ചെയ്യൂല, ഞാൻ നിൽക്കൂല എന്ന്. അതാണ് അപ്പം ഈ സൂറത്ത് മനസ്സിലാക്കിയാൽ അവൻ രക്ഷപ്പെട്ടവൻ. എന്തിൽ രക്ഷപ്പെട്ട്? ഷിർക്കിന്ന് രക്ഷപ്പെട്ടവൻ. ബറാഅത്തുമിന ഷിർക്ക്, ഷിർക്കിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു. ഇതൊന്നും പഠിക്കാതെ നമ്മൾ രണ്ട് വാദപ്രതിവാദത്തിൻ്റെ സി ഡി കണ്ടതുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടുന്നില്ല. ഈ സൂറത്തുകളിരുന്ന് പഠിച്ചാൽ തൗഹീദ് തിരിയും, ഷിർക്ക് എന്താണെന്ന് മനസ്സിലാവും, ഈമാൻ എന്താണെന്ന് മനസ്സിലാവും, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് രണ്ടാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്നത് നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടിട്ട് നിങ്ങൾ ഇവർ രണ്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്, രണ്ടുപേര് വാദപ്രതിവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വല്ല മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. നാക്ക് കൂടുതലുള്ളവൻ ജയിക്കും, നാക്ക് കൂടുതലുള്ളവൻ
അവിടെ രണ്ടുപേര് ഇപ്പം ഞാനും ഒരാളും തമ്മിൽ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ദീനിൻ്റെ പേരിൽ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം സംവാദം നടത്തില്ല. എന്നിട്ട് നിങ്ങൾ പാവപ്പെട്ട നിങ്ങളോട് ഒരു കിതാബും തിരിയാതെ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങൾ നമ്മളെ രണ്ട് പണ്ഡിതന്മാർ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ സത്യം ഒന്ന് എങ്ങനെയിരിക്കണം. എങ്ങനെ ഈ പാവപ്പെട്ടവർ മനസ്സിൽ നമുക്കതേ പോലെ തീരുമാനമാകാണ്ട് ഈ പാവപ്പെട്ടവരെ മുമ്പിൽ നമ്മൾ വന്ന് ഈ നാടകം കളിച്ചിട്ട് എന്തൊക്കെ ആ ദീന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഉള്ളത് പറയാം, ആരും പറയൊന്നുമില്ല, ഇത്രയും പറയൊന്നുമില്ല, ആരും നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഈ ഇതിവിടെ ഈ ഇത് വെച്ചേക്കണ ആരാണ്, ഈ അടയാളം വെച്ചത് ആരാണ്, ഈ വായ ഇവിടെ ഹോള് വെച്ചത് ആരാണ്, ഹോള് വെച്ചത് ആരാണ്, ഹോള് വെച്ചത് അല്ലേണ്. അല്ല ഹോള് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോളിൽ കൂടെ ഇറങ്ങേണ്ട സാധനം അത് അല്ല തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിന് പോലെ ആ കുഞ്ഞ് മരണം വരെ എന്ത് വെള്ളം എത്ര വെള്ളം എവിടെ നിന്നൊക്കെ ഏതൊക്കെ കിണറ്റിൽ നിന്ന് ഏതൊക്കെ നദിയിൽ നിന്ന് അവൻ ഏതൊക്കെ മഴവെള്ളം അവൻ കുടിക്കണം, ഏതൊക്കെ ഭക്ഷണം കുടിക്കണം, ഏതൊക്കെ ആന്ധ്രയെന്നും അമേരിക്കൻ്റെ വടക്കേൻ അമേരിക്കയിൽ നിന്ന് വരുന്ന ഗോതമ്പിൻ്റെ മണികൾ മക്കളെ വായിലേക്ക് പപ്സായിട്ടോ ചപ്പാത്തിയായിട്ടോ പത്തിരിയായിട്ടോ കയറണം എന്ന് ഇത് പടച്ചും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ആരെ പേടിച്ചിട്ട് നമ്മൾ ദീന് പറഞ്ഞു കൊടുക്കാതിരിക്കേണ്ട ആവശ്യം ഇല്ല. ദീന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നാര മക്കളെ നമ്മൾ ഖുർആൻ പഠിച്ചേ പറ്റൂ. ഖുർആൻ 23 കൊല്ലം നബി നമ്മുടെ സഹാബാക്കളെ കൂടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീന് എത്തിച്ചെന്നിട്ടുണ്ട്. ആ ഖുർആൻ പഠിക്കാതെ ഒരു രക്ഷയില്ലാട്ട. അയാൾ പറഞ്ഞ കേട്ടോ, ആ മൗലവി പറഞ്ഞ കേട്ടോ, ഈ മൗലവി പറഞ്ഞ കേട്ടോ, ഏത് കേട്ടിട്ട് ഒരു കാര്യമില്ല. ഖുർആൻ നമ്മൾ പഠിച്ചാൽ ഖുർആൻ നമ്മളെ കൈ പിടിക്കും, കൈ പിടിച്ച് നേരെ ഖുർആൻ സ്വർഗത്തിലേക്ക് എത്തിക്കും. നബി പഠിപ്പിച്ച തന്നെ ഖുർആൻ, നമ്മൾ സ്വന്തം പഠിച്ച ഖുർആനല്ല, അങ്ങനെ നബി പഠിപ്പിച്ച ഖുർആൻ അത് അടിപരിയണം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഈ ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നിങ്ങളെ വഴി നടത്തും, വഴി നടത്തും. ഖുർആൻ ഉണ്ടാവണം കയ്യിൽ, ഖുർആൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ജീവിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ ജീവിതം അങ്ങനെ വേറൊരു വഴിക്കുമോ. ഇപ്പോൾ എത്രത്തോളം നമ്മൾ ഭൗതികമായ വിദ്യാഭ്യാസം എന്നുള്ള മദ്രസ പറഞ്ഞില്ലേ, ഭൗതികമായ വിദ്യാഭ്യാസം കുറേ നേടിയിട്ട് കാര്യമില്ല മക്കളെ. ഭൗതിക വിദ്യാഭ്യാസം നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു ആശ്വാസം അത്രേ ഉള്ളൂ. നമ്മളെന്തൊക്കെ തിന്നണം, എന്താവണം, ഏതാവണം എന്നൊക്കെ അള്ളാഹ് നേരത്തെ തീരുമാനം. നമ്മളിങ്ങോട്ട് അയക്കുന്നതിന് മുമ്പ് ആദ്യം അയച്ചത് റിസ്ക്കാണ്. ഇങ്ങോട്ട് അയക്കുന്നതിന് മുമ്പ് അള്ളാഹ് ആദ്യം അയച്ചത് ഫുഡാണ്, അള്ളാഹ് ആദ്യം അയച്ചത് എൻ്റെ ഞാൻ ശ്രദ്ധിച്ചതാണ്. എത്ര നാളവൻ ജീവിക്കും, എത്ര വർഷം, എത്ര മാസം, എത്ര ആഴ്ച, എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ്, എത്ര സെക്കൻഡ് ഈ ഭൂമിയിൽ നമ്മളുണ്ടാകും എന്ന് നമ്മളെ പടക്കുന്നതിന് മുമ്പ് അള്ള തീരുമാനിച്ചു. എത്ര സെക്കൻഡ് നമ്മളെ എണ്ണപ്പെട്ട സമയം നമുക്കുണ്ട്, ആ സമയം വരെ നമുക്ക് എന്താണോ വേണ്ടത്, ഒരു വായു ആരെങ്കിലും തന്നിട്ടാണ് നിറഞ്ഞിരിക്കണേ വായു നിറഞ്ഞ്. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് അല്ലേ പുറത്തേക്ക് വിടുന്നത്, എന്താ പിന്നെ തിരിച്ചത് കയറാത്തെന്താ, പുറത്തേക്ക് വിട്ട സാധനം ഇവിടെ തന്നെ നിൽക്കണേണല്ലോ ആ സാധനം, എന്താ പിന്നെ തിരിച്ച് അതിനെ. അപ്പോൾ അല്ല അതിങ്ങനെ ശുദ്ധീകരിച്ച് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കണ. ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാ, നമ്മളെ ഗവൺമെൻറ്റിനെയൊക്കെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ മണിക്കൂറിന് കാശ് വെച്ച് മേടിച്ചേനെ, കറണ്ട് കാശ് കൂട്ടണ പോലെ ശുദ്ധവായുവിൻ്റെ കാശൊക്കെ അവർ വെച്ച് കൂട്ടിയേനെ. വെള്ളത്തിൻ്റെ കാശും പിന്നെ കറണ്ടിൻ്റെ കാശും ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളം, പിന്നെ ഇപ്പോൾ അവനവൻ്റെ വീട്ടിലുള്ള കിണറ്റിൽ കാശ് വരാൻ വേണ്ടി പോകണേനെ, അവനവൻ്റെ വീട്ടിലുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായിട്ട് ഗവൺമെൻറ്റിന് കാശ് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പുതിയ പുതിയ നിയമങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഒരു കാലഘട്ടം വരുന്നുകൂടായില്ല, ഒരു ദിവസം നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ടാക്സ് തന്നെ. കാരണം എന്താണ്, നിങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്നുണ്ട്, അതിൻ്റെ കാശ് നമുക്ക് തന്നെ എന്ന് ചോദിക്കാൻ മടിയില്ലാത്ത തരത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ്റുകളൊക്കെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അള്ളാഹ് വല്ലതും ചോദിക്കണ്ട, ഈ വെള്ളവും ഈ ഭക്ഷണവും എല്ലാം അള്ളാഹ് നമുക്ക് വേണ്ടി പടച്ചിട്ട് അള്ളാഹു തആല നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു തആല തിരിച്ച് നമ്മളോട് ചോദിക്കുന്നുണ്ടോ, ചോദിക്കുന്നില്ല. അള്ളാഹ് എല്ലാം പടച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നിറഞ്ഞിവിടെ നിൽക്കണേ. ആരെങ്കിലും നമ്മളെ വീട്ടിൽ കുളത്തിലും പിന്നെ കിണറ്റിലും അക്വേറിയത്തിലൊക്കെ നമ്മൾ മീനെ വളർത്തും അല്ലേ, മീനെ വളർത്തിയിട്ട് അതിന് തിന്നാൻ കൊടുക്കും, അക്വേറിയത്തിൽ വളർത്തിട്ട് അതിനുള്ള തിന്നാൻ കൊടുക്കും. ഈ കടലായ കടൽ മുഴുവൻ ആരാണ് ഈ മീനെ വളർത്തുന്നത്, ആരാണ് അതിന് തിന്നാൻ കൊടുക്കുന്നത്? നമ്മൾ ഈ ഓരോരോ മുനമ്പത്ത് അവിടെ ഇവിടെയൊക്കെ ഹാർബറിലൊക്കെ പോയി നോക്കണം, എത്ര മീൻ, ടൺ കണക്കിന് മീൻ, ഇങ്ങനെ പല ജാതി മത്സ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കണം, ആരാണ് ഇതിന് തിന്നത്? നല്ല പച്ചമീൻ, നല്ല ഫ്രഷ് മീൻ. നമ്മളൊരു ദിവസം നമ്മളെ വീട്ടിൽ വളർത്തുന്ന അക്വേറിയത്തിൽ ഭക്ഷണം ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് ഞാൻ പിറ്റേ ദിവസം വൈകിട്ടാവും. ആരാണ് ഈ കടലിൽ കൊണ്ടിട്ട് ഇത് കൊടുക്കണം, ആരാണ് അതേപോലെ തന്നെ ഇപ്പോൾ ആലുവയിൽ തന്നെ പോയി നോക്കി കുമ്മട്ടി വന്ന് കിടക്കണം, അങ്ങനെ മല പോലെ കുമ്മട്ടിയാണ്.
നമ്മളിത് തിന്നിങ്ങോട്ട് വിടുമ്പോൾ ഇത് എങ്ങനെ വന്ന്, ഇത് ആര് പടച്ച്? ആപ്പിള് നല്ല ചുമന്ന് തുടുത്ത ആപ്പിളാണ്. ഇപ്പോൾ ആപ്പിള് വില കുറവാണ്, പോയി മേടിച്ചോട്ടെ, കിലോ 100 രൂപയൊക്കെ ഉള്ളൂ. ആപ്പിള് ചില സമയത്ത് 250 രൂപയ്ക്ക്, ഇപ്പോൾ ആപ്പിള് വില സീസൺ ആയതിൻ്റെ ഒരു വില കുറവാണ്. ഓറഞ്ച് വില കുറവാണ്, 3 കിലോ 100 രൂപയാണ് ഓറഞ്ചിൻ്റെ വില. ഇതെവിടെ നിന്ന് വന്നു നമ്മൾ ചിന്തിക്കരുത്. എന്തിനു വേണ്ടിയിട്ടാണ് എടാ നീ തിന്നടാന്ന് പറഞ്ഞിട്ട് അല്ല തന്നേക്കണേന്ന്. നമുക്ക് തിന്നോ, നിങ്ങൾ മറച്ച് നിറച്ച് തിന്നോ. അല്ല ഇതിന് വല്ല ടാക്സും, ഓറഞ്ചിന് ഇത്ര ടാക്സ്, ആപ്പിളിന് ഇത്ര ടാക്സ്, മുന്തിരി പല ടൈപ്പ്, ആപ്പിള് പല ടൈപ്പ്, മാങ്ങ പല ടൈപ്പ്, 100 ചില്ലാനം മാങ്ങ. ഇപ്പോൾ കലൂർ ഷോ ഉണ്ടായിരുന്നു, മാമ്പഴത്തിൻ്റെ പിന്നെ ഷോ, മാമ്പഴ ഷോ, 100 ചില്ലാനം ടൈപ്പ്, പല ജാതി മാങ്ങ, 3-ആണ്ടൻ 4-ആണ്ടൻ, അങ്ങനെ പല പേരിലുള്ള നല്ല മധുരം കനിഞ്ഞിട്ട് ഇങ്ങനെ തേനിൻ്റെ പോലത്തെ മധുരമുള്ള മാങ്ങ, ഇത് ആരുണ്ടാക്കി നമ്മൾ ആലോചിക്കണം. ആരാണ് ഇത് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ആലോചിക്കണം. അത് ആലോചിച്ചിട്ട് ബിസ്മില്ലാ, അൽഹംദുലില്ലാ, മതി, അള്ളാഹ്ക്ക് അത് മതി, പൈസ കൊടുക്കണ്ട, നമ്മളോട് പൈസ കൊടുക്കണമെന്നാണ് പറഞ്ഞില്ലേ, അൽഹംദുലില്ലാ റബ്ബേ, തൃപ്തിയായി റബ്ബേ. അത് ഷാർജ ഷെയ്ക്ക് അടിച്ചിട്ട് നമ്മൾ നന്ദിയില്ലാത്ത സ്വഭാവം നമുക്ക് കാണിക്കും. പഴങ്ങൾ എത്ര സൈസ് വാഴപ്പഴങ്ങളാണ്, ഇങ്ങനെ ഓരോ ഇതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ്. തലച്ചോറിൽ വെള്ളം പറ്റാത്ത ആൾക്കാർക്ക് ഇതിലൊക്കെ വലിയ കാര്യമുണ്ട്. തലച്ചോറിലൊരു വെള്ളമുണ്ട്, അത് നമ്മൾ ചോർത്തല്ല, ആ വെള്ളത്തിലാണ് നിൽക്കുന്നത്. ആ വെള്ളമാണ് ആ തലച്ചോറിനകത്തുള്ള, ആ വെള്ളമാണ് മനുഷ്യൻ ജീവൻ. അത് പോയി, അതാരാണ് അതിന് നിർത്തിയതാരൻ? അവിടെ അള്ളൻ. ആ അതുള്ളവർക്ക് എന്തുണ്ട്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ആകാശഭൂമികൾ മാറി മാറി. നാളെ ചിലപ്പോൾ നേരം വെളുത്തില്ലെങ്കില, ഇന്ന് ആലോചിക്കുന്ന രാത്രി കിടന്ന് തുടങ്ങണേ, അള്ളാ നാളെ നേരം വെളുക്കോ, വെളുത്തില്ലെങ്കില ആരെങ്കിലും വല്ല അമേരിക്കൻ്റെ പ്രസിഡൻ്റ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ആടെ അവിടെ സൂര്യനെ തള്ളിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടാ പറഞ്ഞിട്ടുണ്ടോ? അത് അള്ളാൻ്റെ സെറ്റപ്പാണ്, അത് അള്ളാൻ്റെ തീരുമാനം. വശംസു തജിരി ലി മുസ്തഖരില്ലഹ, അത് വെറുതെ ഉണ്ടായതല്ല. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം അല്ലേ? സൂറത്ത് യാസീൻ അറിയാൻ പറ്റുമായിരിക്കും, സൂറത്ത് യാസീൻ അല്ലേ, നമുക്കറിയില്ല, അറിയാം. തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപവാനും അങ്ങേയറ്റം അറിവുള്ളവനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അവൻ്റെ തീരുമാനമാണത്, അവൻ്റെ തഖ്ദീറാണ്, അവൻ്റെ കഴിവാണത്. ഇത് നമ്മൾ പറഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ സ്കൂളിലുള്ളവർക്കും കോളേജിലുള്ളവർക്കും നമ്മളെ അയൽവക്കത്തുള്ളവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആരെപ്പറ്റി? ആരെപ്പറ്റി? അള്ളാഹിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നവരാകണം നമ്മൾ. അതിന് നമ്മൾ എന്ത് വേണം? ഖുർആൻ, ഖുർആൻ നമ്മൾ ശരിക്ക് പഠിക്കണം. ആ ഖുർആൻ പഠിച്ചാൽ നമ്മൾ ഈ ബറാഅത്തു മിൻ ശിർക്ക്, ഈ സൂറത്ത് എന്താണ്, ബറാഅത്തു മിൻ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും. ഇത് അള്ളാഹാണ്, അള്ളാഹുവാണ് ഇതെല്ലാം സൃഷ്ടിച്ച് പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവൻ, അള്ളാഹുവാണ് എന്ന ആ ഒരു കാര്യം അവന് ബോധ്യം വരും. വേറൊരു ഹദീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അൻ ഇബ്നു ഉമറ ഖാല സല്ല അന്നബി സല്ലല്ലാഹു അലൈഹി വസ്ഹാബി സ്വലാത്തിൽ ഫജ്രി ഫി സഫർ, സുബൈ നിസ്കാരം യാത്രയിൽ നബി നിസ്കരിച്ചു, യാത്രയിലുള്ള സുബൈ നിസ്കാരം. ആ സുബൈ നിസ്കാരത്തിൽ നബി ഓതിയത് ഏതാണ്? ഫഖറഅ കുലിയായിൽ കാഫിറൂൻ. അപ്പോൾ യാത്ര ടൂറ് പോവും അല്ലേ, ക്രിസ്മസിൻ്റെ പൂട്ടൊക്കെയല്ലേ, മൂന്നാറൊക്കെ പോകണല്ലേ. അങ്ങനെ പോകുന്ന സമയത്ത് സുബഹി നമസ്കരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ യാത്രക്കിടയിലൊക്കെ നിസ്കരിക്കുമ്പോൾ അവിടെ ഏത് ഓതലാണ് സുന്നത്ത്? അവിടെ വലിയ കാട്ട സൂറത്ത് ഓതണമെന്നില്ല, അണ്ട നമുക്ക് എളുപ്പമുണ്ടാക്കി തന്നെയുണ്ട്. അല്ല നമ്മൾ ബുദ്ധിമുട്ടാണ്, നമ്മൾ ഇമാമിങ്ങൾ നമ്മളെ ഇടങ്ങേറാക്കലാണ്, അത് വേറെ വിഷയം. പക്ഷെ നമുക്ക് അല്ല, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അല്ല നിങ്ങൾക്ക് യുസ്രാണ്, നിങ്ങൾക്ക് എളുപ്പമാണ് അല്ല ഉദ്ദേശിക്കുന്നത്. വലാ യുരീദ് ബിക്കുമുൽ യുസ്ര, നിങ്ങൾക്ക് പ്രയാസം അല്ല. അപ്പോൾ നിങ്ങൾ ടൂർ പോകണേ, യാത്ര പോകണേ, അപ്പം ചെറുത് ഓതിയാൽ മതി. പക്ഷെ ചെറുതാണെങ്കിലും അതെന്താണ്, വലുതാണത്. വാക്കുകളിൽ ചെറുതാണെങ്കിലും ആശയത്തിൽ അതെന്താണ്, വലുതാണ്. ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തും ആ സൂറത്ത്. ഈ സൂറത്തിന് എന്താണ് നിബിന്, ഈ സൂറത്ത് കുൽഹു അള്ളാഹു അഹദ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുൽഹു അള്ളാഹുദ് മൂന്ന് പ്രാവശ്യം ഓതിക്കഴിഞ്ഞ എന്താണ്, സുലുസുൽ ഖുറാനാണ് അല്ലേ, മൂന്നിലൊന്നാണ് ഖുറാനിൻ്റെ മൂന്നിലൊന്നാണ് അത്. ഖുർആൻ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്താൽ, ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ കിട്ടും, കൂലിട്ടും. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാകും ഖുർആൻ മുഴുവൻ ഓതിയാൽ പറ്റൂ. പിന്നെ നാളെ മുതൽ ഇനിയിപ്പോൾ ഖുർആൻ ഒത്ത് നിർത്താൻ എന്നിട്ട് കുൽഹു അള്ളാഹു മാത്രം ഓതാ എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അതൊരു ഓഫറാണ്, മനസ്സിലാവുന്നുണ്ട്? ഓഫർ ഖുർആൻ ഓതുന്ന ആളുകൾക്ക്. അപ്പോൾ നമ്മൾ ചില സമയത്ത് ഇങ്ങനെ വെറുതെ ഇരിക്കും, അടച്ചോനെ വെറുതെ ഇരിക്കണേ, എന്താ പറയാനുള്ളത്, ഒന്നും പറയാനില്ലല്ലോ, കുറേ ദിക്കറൊന്നും കിട്ടണില്ല, ഒന്നും ഇങ്ങനെ ആലോചിക്കും. ഒരു എല്ലാ ദിക്കറും അറിയണ പോലെയാണ്, ഒന്നും അറിയാൻ പാടില്ല, ഒരു ദിക്കറും കിട്ടുന്നില്ല. ആ സമയത്ത് നമ്മൾ ആലോചിച്ചാൽ മതി എന്ത് ചെയ്യുക, കുൽഹു അള്ളാഹു അങ്ങനെ ഓതാ,
ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ എത്ര ആവശ്യം ഓതാം? ചുരുങ്ങിയത് പത്തോട്ട് ഓതാം. ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ സൂറത്തുൽ ഇഖ്ലാസ് എത്ര ആവശ്യം ഓതാം? ചുരുങ്ങിയത് പത്തോട്ട് ഓതാം. അഥവാ മൂന്ന് ഹത്തം തീർത്ത കൂലി ഒരു മിനിറ്റ്. അപ്പോൾ പത്ത് മിനിറ്റ് ഓതിയാല, പത്ത് മിനിറ്റ് ഇരുന്നിട്ട് കുല്ലു അല്ലാഹു അല്ലാഹു, പത്ത് മിനിറ്റ് എത്ര ഓതാൻ പറ്റും? കാ മണിക്കൂർ എത്ര ഓതാം? ഓ നൂറ്റൊന്നാ, എത്ര ഓതിയാലും നൂറ്റൊന്നാ, ആയിരത്തൊന്നാ, പതിനായിരത്തൊന്നാ, എത്ര മൂന്ന് പ്രാവശ്യം ഓതിയാൽ മുഴുവൻ ഓതിയ കൂലിയാണ്. അപ്പം എത്ര വേണമെങ്കിലും നമുക്ക് ഇരുന്നിങ്ങനെ ഓതിക്കൊണ്ടേ എത്ര കൂലി നമുക്ക് ഉണ്ടാക്കിയിട്ട്, ഈ ഫിത്തിനും ഫസാദും സീരിയലും നാടകവും ഈ ഷെയർ വാട്സപ്പിലെ ഈ ചാറ്റൽ ഈ അങ്ങോട്ട് കുത്തി ഇങ്ങോട്ട് കുത്തി അവിടെ ഇമോജി അങ്ങോട്ട് അയച്ച് ഇങ്ങോട്ട് അയച്ച് അത് തിരിച്ചയച്ച് അത് മറിച്ചയച്ച് എന്ത് മണിക്കൂറുകൾ കളഞ്ഞിട്ടുണ്ട് നമ്മൾ ഇല്ലേ? ആ മണിക്കൂർ കളഞ്ഞ മണിക്കൂർ മുഴുവൻ ഖുർആൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിരുന്നെങ്കിൽ എത്ര പ്രാവശ്യം ഖുർആൻ ഓതിയ കൂലി നമുക്ക് കിട്ടുമായിരുന്നു? നമ്മൾ ആലോചിച്ചാൽ മതി എന്തോരം ഖുർആൻ ഓതിയ കൂലി നമുക്ക് കിട്ടുമായിരുന്നു. ഇത് മറന്നുപോട്ടാ, ഞാനീ പറഞ്ഞ കാര്യം ഇല്ലല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ മറക്കും, പിന്നെ വേറെ ലോകത്തേക്ക് കടലിലേക്ക് ചാടിയ പോലെയാണ്, വേറെ ലോകത്തേക്ക് നിങ്ങൾ എത്തിയ പോലത്തെ അവസ്ഥയിലേക്കായി മാറരുത്. ഇത് നമ്മൾ അടുത്ത ആഴ്ച വരെ ഉണ്ടാവണം, അടുത്ത ആഴ്ച നിങ്ങളൊക്കെ കാണണം, ഇവിടെ ഉണ്ടാവണം. മറന്നുപോരുത്, ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പോലും ചിലപ്പോൾ നിങ്ങൾ ഓർത്തുനിന്ന് വരില്ല, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. ഇങ്ങനെ പള്ളിയൊക്കെ കാര്യങ്ങളുണ്ട്, മറക്കരുത്, മനസ്സിലാവുന്നുണ്ടോ? അടുത്ത കൂടുതൽ ആളുകളൊക്കെ ഉണ്ടല്ലോ, ആളെ വിളിച്ചാൽ കൂലിയാണ്, വിളിച്ചാൽ കൂലിയാണ്, വന്നാൽ പിന്നെയും കൂലിയാണ്, പഠിച്ചാൽ പിന്നെയും കൂലി, പ്രതിഫലം നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. ആൾ വരൂല, വരൂലാത്തോട് ബുദ്ധിമുട്ടണം, ബുദ്ധിമുട്ടിയാലേ കിട്ടുള്ളൂ കൂലി. നബി എത്ര പ്രാവശ്യം പോയേക്കണം? ഓരോ ആളുകളടുത്ത് നൂറും ഇരുന്നൂറും പ്രാവശ്യം നബി ഒരാളടുത്ത് പോയിക്ക്. നൂഹ് നബി എത്ര കൊല്ലം പോയോരടുത്ത് തന്നെ പോയത്? എത്ര കൊല്ലം പോയി നൂഹ് നബി ഇസ്ലാം? 950 കൊല്ലം. 950 കൊല്ലം പറഞ്ഞോരോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം, പറഞ്ഞോർ. നമുക്ക് ഒരു പ്രാവശ്യം ഒരു പെണ്ണുങ്ങളെ വിളിച്ചാൽ, ഒരു സ്ത്രീനെ വിളിച്ചാൽ, അവരെ വിളിച്ചിട്ട് വണ്ടിയിലാട്ടോ മൗലവി, അത് ശരിയാവൂല. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിരിക്കണേ, അതെ മൗലവി എടുക്കുന്ന ക്ലാസ് മനസ്സിലാവണില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വരാത്തത്. പിന്നെ വേറെ എന്താണ്, പിന്നെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, വേറെ ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, എല്ലാം എൻ്റെ തലയിലേക്ക് കിട്ടും. ആ നല്ല സുഖം, നല്ല സുഖമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റുന്ന ഇതെല്ലാം ഷെയ്ത്താനിയത്ത് നമ്മളോട് പറയണം. ഷെയ്ത്താൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ, നടക്കൂലാട്ടാ, നടക്കൂലാട്ടാ എന്ന് പറയുന്ന കാര്യം ഇതിനൊക്കെ തട്ടി മാറ്റി ഇവിടെ എത്തിയാൽ നമ്മൾ. ഞാൻ പറയാൻ വന്ന കാര്യം, MBBS പഠിച്ച പെൺകുട്ടി, ഇന്നലെ പറഞ്ഞ കാര്യം, MBBS പഠിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വേറൊരു ചെക്കനായിട്ട്, MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ചെക്കനായിട്ട് 7 കൊല്ലമായിട്ട് പ്രേമം. പ്രേമം എന്ന് വെച്ചാൽ അസ്ഥിക്ക് പിടിച്ച പ്രേമം, അസ്ഥിക്ക് പിടിച്ച പ്രേമം എന്ന് പറഞ്ഞാൽ ആ ജാതി പ്രേമം. അങ്ങനെ പ്രേമം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ അവസ്ഥ എത്തിക്കഴിഞ്ഞപ്പോൾ ചെക്കൻ ഒറിജിനൽ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഓൻ്റെ സ്വഭാവം കാണിച്ച്, പെൺകുട്ടീൻ്റെ വാപ്പ പറഞ്ഞ 50 ലക്ഷം രൂപ എൻ്റെ മോൾക്കുണ്ട്. 50 ലക്ഷം, 50,000 രൂപയല്ല, 50 ലക്ഷം, അതെൻ്റെ മോൾക്ക് ഞാൻ കൊടുക്കാം. പക്ഷേ ഇവനിക്കിത് പോരാ, ഇവൻ പറഞ്ഞ എനിക്ക് 1.5 കോടി രൂപ കിട്ടണം, എനിക്ക് 1.5 കോടി രൂപ കിട്ടിയാലേ ഈ കല്യാണം നടക്കുള്ളൂ എന്ന് ആരോടെ പറഞ്ഞേ? 7 കൊല്ലം പ്രേമിച്ച് നടന്ന അവളവിടാണ് പറയണത്, 1.5 കോടി രൂപ കിട്ടിയാലേ ഈ കല്യാണം നടക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ പാവം പെൺകുട്ടി എന്ത് ചെയ്ത് ആത്മഹത്യ ചെയ്തു. 7 കൊല്ലം പ്രേമിച്ച് നടന്നിട്ട് ആ പെൺകുട്ടി എന്ത് ചെയ്ത് ആത്മഹത്യ ചെയ്തു. ബോധം നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അവനാണ്, അവനില്ലെങ്കിൽ പിന്നെ ലോകമില്ല. ഈ കാണുന്ന ചെടികളും ഈ കാണുന്ന സുന്ദരമായ ആകാശങ്ങളും, കടപ്പുറത്തൊക്കെ നിങ്ങൾ പോയിട്ടില്ല, ആ കാഴ്ചകൾ കണ്ടാൽ തന്നെ എല്ലാ ദുഃഖങ്ങളും മറന്നു. രാത്രി നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശം, നബി കൂടുതലും ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കുമായിരുന്നു. നബി കൂടുതൽ എപ്പോഴും നബി ഞാൻ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി നോക്കുമ്പോൾ, നബി ഭയങ്കര പ്രകൃതി സ്നേഹിയാണ്, നമ്മളെപ്പോലെ മൂശാട്ടുകളൊന്നല്ല, ഒരു അധികം അത്യാത്ത സ്വഭാവം, ഭയങ്കര പ്രകൃതി സ്നേഹിയും യാത്ര ഇഷ്ടപ്പെടുന്ന ആളും പ്രകൃതിയുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. നമുക്കിതൊക്കെ സ്ഥിരം കാണുന്നതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് കോഴിമുട്ട അത് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്കതൊരു വിഷയമല്ല. കോഴിമുട്ട നമ്മൾ സ്ഥിരമായിട്ട് കാണണല്ലേ കോഴിമുട്ട, അത് നമുക്ക് കോഴിമുട്ട മഹാത്ഭുതമാണ്. കോഴിമുട്ട, കോഴിമുട്ട വരുന്നത് എങ്ങനെയാണ് വരുന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ കോഴിമുട്ട വരുന്നത് എങ്ങനെ? ആ തോടിനകത്തായിട്ടാണ് കോഴിമുട്ട വരുന്നത് അല്ലേ? തോടിനകത്തായിട്ടാണ് കോഴിമുട്ട വരുന്നത്. കോഴിമുട്ട വരുന്ന ആ ഭാഗത്തുകൂടി തന്നെയാണ് കാഷ്ടം വരുന്നത്, കോഴി കാഷ്ടം വരുന്നത്. ആ കാഷ്ടം എങ്ങനെയാണ് വരുന്നത്? മുട്ടൻ്റെ അകത്താണ്. കാഷ്ടം വരുന്നത് എങ്ങനെയാണ്? കാഷ്ടം വരുന്നത് തോടിനകത്താണ്? അല്ല. ഇപ്പം കാഷ്ടം തോടിനകത്ത് വരേണ്ടതില്ല, മുട്ട തോടിനകത്ത് വരണം എന്ന് തീരുമാനിച്ചത് ആരാണ്?
എന്നതാണ് വിഷയം. അത് ചിന്തിക്കുന്നവനിക്ക് അത് മനസ്സിലാവുള്ളൂ. ഒരു സമയത്ത് പാല് ഒരു സ്ഥലത്തൂടെ വരുന്നു, തൊട്ട് മുകളിൽ കൂടെ വരുന്നത് ചാണകം, തൊട്ട് താഴെ കൂടെ വരുന്നത് മൂത്രം, തൊട്ട് താഴെ വരുന്നത് ശുദ്ധമായ പാല്. ഒറ്റ വയറ്റിൽ നിന്നല്ല മുന്നേ, ഒറ്റ കവറിൽ നിൽക്കവന്നെ. നമ്മളിവിടെ നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ടാവുമല്ലോ മറ്റേ കൂളർ, ഒരു നെക്കി കഴിഞ്ഞാൽ തണുപ്പുള്ളത്, ഒരു നെക്കി കഴിഞ്ഞാൽ നോർമല്, ഒന്ന് നെക്കി കഴിഞ്ഞാൽ ഹോട്ട് വാട്ടർ. അത് അവിടെ വരുന്നതുകൊണ്ട് എന്തോരം പണി ചെയ്ത് വെക്കണം, പണി ചെയ്ത് വെക്കണമെന്ന് മാത്രമല്ല ദിവസേന അതിനകത്ത് വെള്ളം കയറണം, ദിവസേന അതിനകത്ത് വെള്ളം കയറണം, കറണ്ട് വേണം, പല പല കാര്യങ്ങളും വേണം. ഈ പശുവിന് ഈ വക ജാതി എന്തെങ്കിലും കരണ്ടാ, വെള്ളം ഒഴിച്ച് ഉറക്കേണ്ട ആവശ്യമുണ്ടോ, പിറ്റേ ദിവസം വേറെ എന്തെങ്കിലും ചെയ്യണ ആവശ്യമുണ്ടോ? ഒന്നുമില്ല, പാലാണ് വന്നത്. ഇതെല്ലാം മുസ്ലിമായ മനുഷ്യനെ ചിന്തിക്കുള്ളൂ. നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എൻ്റെ ജീവിതം അത് ഏതെങ്കിലും ഒരുത്തൻ്റെ പുറകിൽ തീർക്കേണ്ടതല്ല. എൻ്റെ ഉമ്മയുണ്ട്, എനിക്ക് വാപ്പുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഉമ്മയും ബാപ്പയും ജ്യേഷ്ഠനും അനുജനും അനുജത്തിയും പെങ്ങളും എല്ലാവരും ഉണ്ട്, കൂട്ടുകാരന്മാരും കൂട്ടുകാരത്തികളും കുടുംബക്കാരും ബന്ധുക്കളും യാത്രകളും ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് എനിക്ക് എന്നുള്ള ബോധോദയം ഒരു പെണ്ണിന് ഉണ്ടാവണമെങ്കിൽ ആ പെണ്ണിന് എന്ത് വേണമെന്നറിയോ? ഒരടിത്തറ വേണം. ആ അടിത്തറ ഖുർആനാണ്. ആ ഖുർആൻ ഉണ്ടെങ്കിൽ ഇതേപോലുള്ള അപകടങ്ങൾ ഘട്ടങ്ങൾ വരുമ്പോൾ, തീരുമാനമെടുക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോൾ വ്യക്തമായ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റും. ഒരടിത്തറ നമുക്കുണ്ടെങ്കിൽ ആ അടിത്തറ ഖുർആനാണ്. അപ്പോൾ അതിനെപ്പോൾ തുടങ്ങണം? അങ്ങനെ പ്രശ്നം വന്നെ എൻ്റെ തലേ ദിവസം ഖുർആൻ ഓതിയിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് തുടങ്ങണം. പ്രശ്നങ്ങളുണ്ടാവും, ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ജീവിതം എന്ന് പറഞ്ഞാൽ ലിയബിൾ വെക്കും, അയ്യക്കും അസുനമല്ല, ലിയബിൽ വെക്കും. നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ട് ഒന്ന് കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നമുക്കുള്ള അഭിമാനമാണത്, നമ്മൾ വെറുതെ വിടണേല്ല. അല്ല, നമുക്ക് അള്ള തന്നിരിക്കുന്ന ഒരു ഷറഫ് ആണ്, ഒരു തഷ്റീഫ് ആണ് ആ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയും? ഹസ്ബി അള്ളാ, എനിക്ക് അല്ല മതി. അള്ളാഹ് കഥ കേൾക്കണം, പ്രശ്നം മാറും. ഒന്നിറങ്ങി കഴിഞ്ഞാൽ പ്രശ്നം മാറുമായിരുന്നു, പല ആത്മഹത്യങ്ങളും ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അള്ളാഹുവിലേക്ക് ചിന്തിക്കാൻ അവരെ മനസ്സിനകത്ത് എന്തില്ല? ഖുർആനില്ല, ഖുർആനിൻ്റെ ആശയങ്ങളില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ ജീവിതത്തിൽ, അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് മൂന്നട്ട ഓതിയ, സൂറത്തുൽ കാഫിറൂൻ അതെന്താണ്? റുബുഉഹു, അത് നാലുവട്ടം ഓതിയ ഖത്തം തീർത്തത്, ഖുർആൻ്റെ നാലിലൊന്നാണ്. കേട്ടിട്ടുണ്ടോ? സൂറത്തുൽ കാഫിറൂൻ ഖുർആൻ്റെ നാലിലൊന്നാണ്, സൂറത്തുൽ ഇഖ്ലാസ് ഖുർആൻ്റെ മൂന്നിലൊന്നാണ്, സൂറത്തുൽ കാഫിറൂൻ ഖുർആൻ്റെ നാലിലൊന്നാണ്. അത്രയും ശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന്. ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ ഫിൽ ഖുർആനി അഷദ്ദു ഗൈലൻ ലിഇബ്ലീസ് മിൻഹാ, ഇബ്ലീസിന് ഖുർആനിൽ ഏറ്റവും വെറുക്കപ്പെട്ട, ഏറ്റവും ഇഷ്ടമില്ലാത്ത, അരോചകമായ സൂറത്ത് സൂറത്തുൽ കാഫിറൂനാണ്. ആരിക്ക് ഇബ്ലീസിന്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സൂറത്ത് സൂറത്തുൽ കാഫിറൂനാണ്. കാരണം അള്ളാഹുവല്ലാത്ത വരുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഷിർക്ക് ചെയ്യാൻ ഇവനെ കിട്ടൂല. സൂറത്തുൽ കാഫിറൂൻ ഒരാൾ മനസ്സിലാക്കിയാൽ അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു മഖ്ലൂക്കിന് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിളിക്കൂല, വിളിക്കോ? സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും മനസ്സിലാക്കിയാൽ അവനെന്ത് ചെയ്യൂല? വിളിക്കൂല. അർത്ഥം മനസ്സിലാക്കാണ്ട് ഇതിങ്ങനെ ഓതിക്കഴിഞ്ഞാൽ കൂലി കിട്ടും. അർത്ഥം മനസ്സിലാക്കാണ്ട് ഒരുപാട് ഓതുന്ന വയസ്സായ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ അള്ളാനെ വിളിക്കും, ബദരീങ്ങളെയും വിളിക്കും, അള്ളാനെ വിളിക്കും, മൊദീഷക്കിനെയും വിളിക്കും, അള്ളാനെ വിളിക്കും, മടവൂരിലെ ഔലിയാനെയും വിളിക്കും, ബീബിനെയും ബാബാനെയും ഖോജാനെയും ഖീജാനെയൊക്കെ വിളിക്കും, ഒക്കത്തിനെയും വിളിക്കും. അവരിതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. അവർ പറഞ്ഞു എനിക്ക് അള്ള മതി, അള്ള മതിയായവനാണ് എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്ന തിരിച്ചറിവ് അവർക്ക് സൂറത്തുൽ ഇഖ്ലാസിൽ നിന്നും സൂറത്തുൽ കാഫിറൂനിൽ നിന്നും കിട്ടിയിട്ടില്ല. കൂലി അള്ള കൊടുക്കും, അത് അള്ളാൻ്റെ തീരുമാനമാണ്. പക്ഷെ അവർക്ക് എന്ത് കിട്ടൂല? ഹിദായത്ത് കിട്ടൂല. ഹിദായത്ത് കിട്ടണമെങ്കിൽ ഇതേപോലെ കുടുംബം മാറ്റിവെച്ച്, ക്ഷീണം മാറ്റിവെച്ച്, മറ്റ് കാര്യങ്ങൾ മാറ്റിവെച്ച് ഇതേപോലെ വന്ന് കുത്തിയിരുന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഖുർആൻ കിട്ടുള്ളൂ. അത് നമ്മൾക്കും അങ്ങനെയാണ് കിട്ടിയേക്കണത്. എനിക്കിപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ഖുർആൻ പഠിച്ചിട്ട് വന്നതല്ല, അങ്ങനെ ആരും വന്നിട്ടില്ല. നമ്മൾ ഇതിൻ്റെ പുറകെ കുറേ കുത്തിയിരുന്ന് അട്ടിക്കണക്കിന് എഴുതിയത് വീട്ടിലുണ്ട്, പഠിച്ചതും. അത് കൂടാതെ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ അടുത്ത് ഇരുന്ന് കുത്തിയിരുന്ന് നോട്ട്സ് എഴുതി എടുത്ത് ഇപ്പോഴും അട്ടിക്കണക്കിന് ഖുർആനിൽ വീട്ടിലുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വെറുതെ ഇതിങ്ങനെ കിട്ടി. നമ്മളങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിതിൻ്റെ പൂർണ്ണതയിലെത്തലല്ല ഉദ്ദേശം. ഒരിക്കലും പൂർണ്ണതയിലെത്തോ? എത്തൂല.
മറിച്ച് ഇതിലൂടെ പോകലാണ്. ഈ അൽബാനി പറഞ്ഞു, ഷെയ്ഖ് അൽബാനി പറഞ്ഞു, നമ്മൾ ഇതിൽ പൂർണ്ണതയിലെത്തില്ല, മറിച്ച് ഒരു ആമയെപ്പോലെ ഇതിൽ പോയാൽ മതി. ആമനെ പോലെ പോയാൽ മതി. ഒരാഴ്ചയിൽ ഒരു സുഹൃത്തെ പഠിക്കുന്നത് അല്ലേ, ഒരു ആമയെപ്പോലെ ഈ വഴിയിലാണ്, ഖുറാൻ്റെ വഴിയിലാവണം. അത് വേറെ ഒരു പണിയില്ലെങ്കിൽ ഇത് പഠിക്കാൻ വരാം, അങ്ങനെ തീരുമാനിക്കരുത്. നിങ്ങൾ രണ്ടാം സ്ഥാനം കൊടുക്കരുത്. ഏത്, വേറെ കാര്യങ്ങളൊന്നുമില്ല, ഉമ്മാൻ്റെ വീട്ടിൽ പോകാനില്ല, ബാപ്പാൻ്റെ വീട്ടിൽ പോകാനില്ല, അളിയൻ്റെ വീട്ടിൽ പോകാനില്ല, മറ്റടുത്ത് പോകാനില്ല, പ്രസവിച്ച് കൊടുക്കാനടുത്ത് പോകാനില്ല, നാപ്പതിന് പോകാനില്ല, മറ്റേ ഒന്നിനും പോകാനില്ല. അപ്പം അതുകൊണ്ട് ഖുർആൻ ക്ലാസ്സിൽ പോവാം, അത് വേണ്ട. മറ്റുള്ള കാര്യങ്ങൾ മാറ്റി വെക്കണം ഇതിനു വേണ്ടി, ഖുർആനിന് വേണ്ടി മറ്റുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതിന് നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമ്മൾ ഇതിനെ ബഹുമാനിച്ച്. ശരിയാണ്, ശരിയല്ലേ? ശരിയാണ്. ഇതേപോലെ മറ്റൊരാളടുത്തുനിന്ന് ഖുർആനിന് വേണ്ടി ഒരു നല്ല രണ്ട് വർത്തമാനം കേൾക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളൊന്ന് എത്തണം. നമ്മൾ കേട്ടിട്ടുണ്ടോ? നബി കേട്ടിട്ടില്ലേ? സഹാബാക്കൾ കേട്ട്, നബിമാർ കേട്ടിട്ടില്ലേ? കുറേ ചീത്ത കേട്ടിട്ടില്ലേ? നമ്മളെ ഏതായാലും നബിനെ എറിഞ്ഞ് തലറിഞ്ഞ് കല്ല് തല പൊട്ടിച്ച പോലെ, കല്ലെറിഞ്ഞ് തല പൊട്ടിച്ച പോലെ നമ്മളെ എറിഞ്ഞ് തല പൊട്ടിക്കൂല, പൊട്ടിക്കോ? നമ്മളെ കുടുംബക്കാർ പൊട്ടിക്കോ? പൊട്ടിക്കൂല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ ഉമ്മാൻ്റെ വീട്ടിലും ബാപ്പാൻ്റെ വീട്ടിലും അമ്മാൻ്റെ വീട്ടിലും മൂത്താപ്പാൻ്റെ വീട്ടിലും മാമാൻ്റെ വീട്ടിലും ഏട്ടത്തിൻ്റെ വീട്ടിലും കൂട്ടുകാരത്തിൻ്റെ വീട്ടിലും പോകുമ്പോൾ പറയണം, ശനിയാഴ്ച ഖുർആൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾ വരണം എന്ന് പറയണം. ഒന്നുകിൽ അവർ സ്വർഗത്തിലേക്ക് വരണം, അല്ലെങ്കിൽ അവർ നമ്മളെ പുറത്താക്കണം. ഒന്നുകിൽ അവർ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക്, നമ്മളാണ് കാരണം. നമ്മൾ വലിയ തലക്കനം പിടിച്ചിരിക്കരുത്, ഏ അവിടെ അടിച്ചാൽ ശരിയാവില്ല. നമ്മൾ താഴണം. നമ്മൾ പോകാത്ത കുറേ ആൾക്കാരുണ്ട് അല്ലേ, എനിക്കറിയാം. നമ്മൾ പോകാത്ത കുറേ ആൾക്കാർ, നമുക്ക് മുണ്ടാൻ പ്രയാസമുള്ള കുറേ ആൾക്കാരുണ്ട്. അതെല്ലാം മാറ്റിവെക്കണം, അതങ്ങാണ് മറക്കണം. എന്തിനു വേണ്ടിയാണ് മറക്കണത്? അള്ളാഹ്ക്ക് വേണ്ടി, ഖുർആന് വേണ്ടി നമ്മൾ മറക്കണം. അള്ളാഹ് ഇനി പ്രതിഫലം തരവ് തരൂലേ? അള്ളാഹ് തന്നിരിക്കും, ആ സെക്കൻഡിൽ അള്ളാഹ് തന്നിരിക്കും. അവിടേക്കാണ് നമ്മുടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്, സ്ത്രീകളെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഇതുവരെ മിണ്ടാത്ത ഒരാളടുത്ത് നാളെ ചിലപ്പോൾ അള്ളാഹ് ആക്കട്ടെ, നമ്മളെന്തെങ്കിലും ആരെങ്കിലും സൂയില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ പോയി ചിലപ്പോൾ പൈസ ചോദിക്കേണ്ട അവസ്ഥ, എന്തെങ്കിലും ഒരു സഹായം ചോദിക്കേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പോവും, നമ്മൾ കുറേ മാസങ്ങളും വർഷങ്ങളായിട്ട് മുണ്ടാത്ത ആളടുത്തും അപ്പോൾ പോയി നമ്മൾ പോയി മുണ്ടും ചിലപ്പോൾ. പക്ഷേ ഖുർആനിൻ്റെ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കരുത്. നമ്മൾ പോയി മുണ്ടുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ഖുർആനിൻ്റെ പേരിൽ നമ്മൾ ഇത്ര നാളും മിണ്ടാൻ പ്രയാസമുള്ള ഇത്തിരി തലക്കനുള്ള ഒരാളാണെന്ന് കൂട്ടിക്കോ, നമ്മളെയൊന്നും വലിയ മെയിൻ്റെ ഒന്നും ചെയ്യൂല, അങ്ങനത്തെ ആളുകളെന്ന് കൂട്ടിക്കോ. അവരടുത്തും അതല്ലാത്തവരടുത്തൊക്കെ നമ്മൾ ചെന്നിട്ട് നമ്മളെ ജീവിതത്തിൻ്റെ ദൗത്യം ഇതായിരിക്കണം. ജീവിതത്തിൻ്റെ ദൗത്യം ഇത്, ഖുർആൻ പഠിക്കണം, പഠിപ്പിക്കണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മുമ്പ് നിന്ന സ്ഥലത്ത് അധികം ആളുകളൊന്നും ഖുർആൻ പഠിക്കാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് കുറേ നോക്കിയിട്ടാണ് ഞാനിങ്ങനെ വരുന്നത്. അപ്പോൾ ആര് ആൾക്കാർക്ക് ഉപകാരപ്പെടണ്ടേ? ഞാൻ അള്ളാഹാണ് ദുആ, അള്ളാഹുവേ ഇത് പഠിക്കാനായിട്ട് ആൾക്കാരുള്ള ഒരു സ്ഥലത്തേക്ക് റബ്ബെ എന്നെ നീ എത്തിക്കണേ, ഞാൻ ദുആ ചെയ്തിരുന്നു. അതേപോലെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ സുബൈക്കുള്ള ക്ലാസ്സിലാണെന്ന് ഇഷ്ടംപോലെ ആളുകൾ, ഇത്ര നാൾ എനിക്ക് കിട്ടാത്ത ആ ഒരു അത്രയും ആളുകൾ ഈ പള്ളിയിൽ സുബൈൻ്റെ ക്ലാസ്സിനും അതേപോലെ ഖുർആൻ്റെ ക്ലാസ്സിനും ജുമാക്കാണെങ്കിലും ഇവിടെ ഉണ്ട്. അതെന്താ, എന്താണ് വരാൻ കാരണം? എന്താ, എൻ്റെ പ്രാർത്ഥനയാണത്. ഞാൻ പ്രാർത്ഥന അള്ളാഹിനോട് പ്രാർത്ഥിച്ച, അള്ളാഹുവേ നമ്മളീ പഠിക്കണത് അത് കുറച്ചാളുകൾക്ക് ഉപകാരപ്പെടണം, ആ ഉപകാരപ്പെടുന്ന ആൾക്കാർ കേൾക്കാനുള്ളടത്തേക്ക് റബ്ബേ എന്നെ നീ എത്തിക്കണേന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്തിരുന്നു. ആ ദുആ ചെയ്തതിൻ്റെ നിങ്ങളങ്ങനെ ദുആ ചെയ്താൽ ഉറപ്പാണ് നിങ്ങളേത് കാര്യം നടക്കും. എന്ത് നടക്കൂലെന്ന് വിചാരിച്ച പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ നമ്മൾ പിന്നീട് അതാലോചിക്കൂല, നടന്നു കഴിയുമ്പോൾ നമ്മൾ അള്ളാഹനാലേക്ക് ചിന്തിക്കൂല, അതെ അത് അവൻ വന്നിട്ടൊന്ന് സഹായിച്ചത് കൊണ്ടാണ്, അവനാരാ വിട്ട്, അത് ആ പേപ്പർ ശരിയായത് കൊണ്ടാണ്, ആ പേപ്പർ ആരാ ശരിയാക്കി തന്നത്? നമ്മളൊരു കാലത്തിൽ അള്ളാഹുവേ ആ പേപ്പറൊന്ന് ശരിയാ മതിയായിരുന്നു, അള്ളാഹുവേ അവനായിട്ടിൽ അത് ശരിയായ മതിയായിരുന്നു, ഇങ്ങനെ ദ്വാരക്കും. കുറച്ച് കളയുമ്പോൾ നമ്മൾ ആ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അത് ശരിയാവും. ശരിയായി കഴിയുമ്പോൾ നമ്മൾ അള്ളാഹനെ അങ്ങോട്ട് മറക്കും, അപ്പോൾ നമ്മൾ സബബിലേക്ക് അങ്ങോട്ട് മാറും. അത് അത് ഇതുകൊണ്ടാണ്, അത് അവൻ ഇടപെട്ടത് കൊണ്ടാണ്, അത് ആ ആളിടപെട്ടത് കൊണ്ടാണ്, അത് ഈ ആളിടപെട്ടത് കൊണ്ട്. എങ്ങനെ ഷെയ്ത്താൻ നമ്മളെക്കൊണ്ട് തോന്നിപ്പിക്കും? നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അള്ളാഹിനോട് പറയാം, അള്ളാഹിനോട് പറയുന്നവരായി, അള്ളാഹിനോട് ദുആ ചെയ്യുന്നവരായി മാറും. ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ ഇബിലീസിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സുഹൃത്ത് ഏതാണ്? ദേഷ്യം പിടിക്കും സുഹൃത്ത് ഒരാൾ പഠിച്ചാൽ സമ്മതിക്കൂല, സുഹൃത്തുൽ കാഫിറു. ഇതാരാ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇതെവിടെ ഉണ്ട് സൂറത്തുൽ? പിന്നെ ഇമാം ഖുർത്തുബി അദ്ദേഹത്തെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ രണ്ട് സൂറത്തിനും കൂടി ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സൂറത്തിനും കൂടി അറിയാം അല്ലേ? മുഖഷ്കിഷത്താനി എന്ന് സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസിനും കൂടി ഒരു പേര് പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? മുഖഷ്കിഷത്താനി എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ആർക്കും അറിയാത്ത കാര്യമുണ്ട്, അറിയാത്ത കാര്യം നമ്മളറിഞ്ഞു. കാരണം എന്താണ്? തബറാനി മിനൻ നിഫാഖ്. ഈ രണ്ട് സൂറത്ത് ശരിക്കും പഠിച്ചാൽ
കാപട്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ മനസ്സിൽ നിഫാക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. ആ നിഫാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ രണ്ട് സൂറത്തും നമ്മളെ സഹായിക്കും. അപ്പോൾ സൂറത്തുൽ കൗസർ കൂടി പഠിപ്പിക്കണം എടുക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ കദർ അത് കുറച്ച് നന്നായിട്ട് വിശദീകരിക്കേണ്ട, കുറേ നമ്മൾ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങൾ, നമ്മൾ മനസ്സിലാക്കാത്ത കുറേ വിഷയങ്ങൾ സൂറത്തുൽ കൗസറിലുണ്ട്. ഇൻഷാല്ലാ അത് അടുത്ത ആഴ്ച നമുക്ക് എടുക്കാം. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, നന്മ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ്. എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ ഇതിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ സ്വന്തം അബദ്ധം തെറ്റ് മാത്രമാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. ഖുർആൻ പഠിക്കാൻ, അതനുസരിച്ച് ജീവിക്കാൻ, അതിൻ്റെ പ്രബോധകരും ദായിമാരുമായി മാറാൻ അള്ളാഹു തആല നമ്മളെയും നമ്മുടെ മക്കളെയും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു.